കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു കമ്മ്യൂണിസം എന്ന ഭൂതം ഈ ഭൂതത്തിൻ്റെ ബാധയൊഴിപ്പിക്കാൻ വേണ്ടി പഴയ യൂറോപ്പിൻ്റെ ശക്തികളെല്ലാം പോപ്പും സാർ ചക്രവർത്തിയും മെറ്റർണിക്കും ഗിസോവും ഫ്രഞ്ച് റാഡിക്കൽ കക്ഷിക്കാരും ജർമ്മൻ പോലീസ് ചാരന്മാരുമെല്ലാം ഒരു പാവന സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അധികാരത്തിലിരിക്കുന്ന എതിരാളികൾ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച് അധിക്ഷേപിക്കാത്ത പ്രതിപക്ഷ പാർട്ടി എവിടെയാണുള്ളത് കൂടുതൽ പുരോഗമനവാദികളായ പ്രതിപക്ഷ പാർട്ടികളുടെയും അതുപോലെ തന്നെ പിന്തിരിപ്പന്മാരായ തങ്ങളുടെ പ്രതിയോഗികളുടെയും നേരെ കമ്മ്യൂണിസം എന്നും മുദ്രയടിക്കുന്ന ശകാരം തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത പ്രതിപക്ഷം എവിടെയാണുള്ളത് ഇതിൽ നിന്നും രണ്ട് സംഗതികൾ വ്യക്തമാകുന്നുണ്ട് ഒന്ന് കമ്മ്യൂണിസം തന്നെ ഒരു ശക്തിയാണെന്ന് യൂറോപ്പിലെ എല്ലാ ശക്തികളും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ട് കമ്മ്യൂണിസ്റ്റുകാർ തങ്ങളുടെ അഭിപ്രായങ്ങളും ലക്ഷ്യങ്ങളും ആശയഗതികളും പരസ്യമായി ലോകസമക്ഷം പ്രഖ്യാപിക്കുകയും കമ്മ്യൂണിസ്റ്റ് ഭൂതത്തെക്കുറിച്ചുള്ള ഈ മുത്തശ്ശി കഥയെ പാർട്ടിയുടെ സ്വന്തമായൊരു മാനിഫെസ്റ്റോ വഴി നേരിടുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഈ ഉദ്ദേശത്തോടുകൂടി നാനാദേശക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ ലണ്ടനിൽ സമ്മേളിക്കുകയും ഇംഗ്ലീഷ് ഫ്രഞ്ച് ജർമ്മൻ ഇറ്റാലിയൻ ഫ്ലെമിഷ് ഡാനിഷ് എന്നീ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി താഴെ കൊടുക്കുന്ന മാനിഫെസ്റ്റോ തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നു അദ്ധ്യായമൊന്ന് ബൂഷകളും തൊഴിലാളികളും നാളിതുവരെ നിലനിന്നിട്ടുള്ള എല്ലാ സമുദായങ്ങളുടെയും ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമാണ് സ്വതന്ത്രനും അടിമയും കുലീനനും മ്ളേച്ചനും ജന്മിയും അടിയാനും ഗിൽഡ് മാസ്റ്ററും വേലക്കാരനും ചുരുക്കി പറഞ്ഞാൽ മർദ്ദകനും മർദ്ദിതനും പരസ്പരം വൈരികളായി നിലക്കൊള്ളുകയും ചിലപ്പോൾ ഒളിഞ്ഞും ചിലപ്പോൾ തെളിഞ്ഞും ഇടതടവില്ലാതെ പോരാട്ടം നടത്തുകയും ചെയ്തു സമുദായത്തിൻ്റെ ആകെ വിപ്ലവകരമായ പുനഃസംഘടനയിലോ മത്സരിക്കുന്ന വർഗങ്ങളുടെ പൊതുനാശത്തിലോ ആണ് ഈ പോരാട്ടം ഓരോ അവസരത്തിലും അവസാനിച്ചിട്ടുള്ളത് ചരിത്രത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വിവിധ ജാതികളായി സാമൂഹ്യ പദവിയുടെ ഒട്ടേറെ ഉച്ചനീച തട്ടുകളായി തരംതിരിക്കപ്പെട്ടതും സങ്കീർണവുമായ ഒരു സമുദായ സംവിധാനമാണ് ഏറെക്കുറെ എവിടെയും കാണുന്നത് പൗരാണിക റോമിൽ കുലീനരും ക്ഷത്രിയരും വ്ളേച്ചന്മാരും അടിമകളും ഉണ്ടായിരുന്നു മധ്യയുഗത്തിലാകട്ടെ ഫ്യൂഡൽ പ്രഭുക്കന്മാരും മാഡംബികളും ഗിൽഡ് മാസ്റ്റർമാരും അപ്രൻറ്റീസുകളും ഉണ്ടായിരുന്നു മിക്കവാറും ഈ എല്ലാ വർഗങ്ങളിലും വീണ്ടും പല പല അവാന്തര വിഭാഗങ്ങളും ഫ്യൂഡൽ സമുദായത്തിൻ്റെ നഷ്ടാവശിഷ്ടങ്ങളിൽ നിന്നും മുളയെടുത്ത ഇന്നത്തെ ഭൂഷ്വാ സമുദായം വർഗവൈരങ്ങളെ ഇല്ലായ്മ ചെയ്തിട്ടില്ല പഴയയുടെ സ്ഥാനത്ത് പുതിയ വർഗങ്ങളെയും പുതിയ മർദ്ദനോപാധികളെയും പുതിയ സമരരൂപങ്ങളെയും പ്രതിഷ്ഠിക്കുക മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത് എന്നാൽ നമ്മുടെ കാലഘട്ടത്തിന് ഭൂഷ്വാസിയുടെ കാലഘട്ടത്തിന് ഈയൊരു അനന്യ സ്വഭാവമുണ്ട് അത് വർഗവൈര്യങ്ങളെ കൂടുതൽ ലളിതമാക്കിയിരിക്കുന്നു തന്നെ രണ്ട് ഗംഭീര ശത്രുപാളയങ്ങളായി പരസ്പരം നേരിട്ട് അഭിമുഖമായി നിൽക്കുന്ന രണ്ട് വലിയ വർഗങ്ങളായി കൂടുതൽ കൂടുതൽ പിളർന്നുകൊണ്ടിരിക്കുകയാണ് ഭൂഷ്വാസിയും തൊഴിലാളി വർഗവുമാണ് അവ മധ്യയുഗത്തിലെ അടിയാളരിൽ നിന്ന് അതിപ്രാചീന കാലത്തെ പ്രത്യേക അധികാര അധികാരവകാശങ്ങളോടുകൂടിയ നഗരവാസികൾ ഉയർന്നു വന്നു ഈ നഗരവാസികളിൽ നിന്നാണ് ആദ്യ ഘടകങ്ങൾ വളർന്നു വികസിച്ചത് അമേരിക്കൻ വൻകര കണ്ടുപിടിച്ചതും ആഫ്രിക്കൻ മുനമ്പ് ചുറ്റാൻ കഴിഞ്ഞതും ഉയർന്നു വരുന്ന ബുഷ്വാസിക്ക് പുതിയ തുറകൾ തുറന്നുകൊടുത്തു പൂർവേന്ത്യയിലെയും ചൈനയിലെയും കമ്പോളങ്ങൾ അമേരിക്കയിലെ കുടിയേറിപ്പാർപ്പ് കോളനികളുമായുള്ള കച്ചവടം വിനിമയോപാധികളിലും വിൽപ്പന ചരക്കുകളിലും പൊതുവിലുണ്ടായ വർധന ഇതെല്ലാം വ്യാപാരത്തിനും കപ്പൽ ഗതാഗതത്തിനും വ്യവസായത്തിനും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം പ്രചോദനം നൽകി അത് അടിതകർന്നാടിയുലയുന്ന ഫ്യൂഡൽ സമുദായത്തിനകത്തുള്ള വിപ്ലവശക്തികളുടെ സത്വരമായ വികാസത്തിന് കാരണമായി തീർന്നു ഫ്യൂഡലിസത്തിനു കീഴിൽ വ്യാവസായികോൽപാദനം അന്യർക്ക് പ്രവേശനമില്ലാത്ത ഗിൽഡുകളുടെ കുത്തകയായിരുന്നു പുതിയ കമ്പോളങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സമ്പ്രദായം ഇപ്പോൾ അപര്യാപ്തമായി ഇതിൻ്റെ സ്ഥാനത്ത് ഫാക്ടറി തൊഴിൽ സമ്പ്രദായം വന്നു ഫാക്ടറി തൊഴിലിൽ ഏർപ്പെട്ട ഇടത്തരക്കാർ ഗിൽഡ് മാസ്റ്റർമാരെ ഒരു ഭാഗത്തേക്ക് തള്ളി നീക്കി ഓരോ അകത്തുള്ള തൊഴിൽ വിഭജനത്തിൻ്റെ മുമ്പിൽ വ്യത്യസ്ത സംഘടിത ഗിൽഡുകൾ തമ്മിലുള്ള തൊഴിൽ വിഭജനം അപ്രത്യക്ഷമായി ഇതിനിടയിൽ കമ്പോളങ്ങൾ വളർന്നുകൊണ്ടേയിരുന്നു ആവശ്യങ്ങൾ അനസ്യൂതം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഫാക്ടറി തൊഴിൽ സമ്പ്രദായം പോലും അപര്യാപ്തമായി അപ്പോഴാണ് ആവിശക്തിയും യന്ത്രോപകരണങ്ങളും വ്യാവസായികോൽപാദനത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയത് അതോടുകൂടി ഇന്നത്തെ പടുകൂറ്റൻ വ്യവസായങ്ങൾ ഫാക്ടറി തൊഴിലിൻ്റെ സ്ഥാനം പിടിച്ചു കൊടീശ്വരന്മാരായ വ്യവസായ മേധാവികൾ വ്യവസായ പടയുടെ ആകെ തന്ന നേതാക്കന്മാർ ആധുനിക ഭൂഷ്വാ വ്യവസായികളായ ഇടത്തരക്കാരുടെ സ്ഥാനവും ആധുനിക വ്യവസായം ലോക കമ്പോളം സ്ഥാപിച്ചിരിക്കുന്നു അമേരിക്ക കണ്ടുപിടിക്കപ്പെട്ടതാണ് അതിന് വഴിതെളിച്ചത് ഈ കമ്പോളം വ്യാപാരത്തിനും കടൽ മാർഗേണയും കരമാർഗേണയുമുള്ള ഗതാഗതത്തിനും വമ്പിച്ച വികസനം നൽകി ഈ വികാസമാകട്ടെ വ്യവസായത്തിൻ്റെ വിപുലീകരണത്തെ സഹായിച്ചു മാത്രമല്ല വ്യവസായവും വ്യാപാരവും കപ്പൽ ഗതാഗതവും റെയിൽവേകളും വളർന്ന തോതിൽ തന്നെ ഭൂഷ്വാസിയും വളർന്നു അതിൻ്റെ മൂലധനം പെരുകി മധ്യയുഗത്തിൻ്റെ സന്തതികളായ എല്ലാ വർഗങ്ങളെയും അത് പിന്നാക്കം തള്ളി നീക്കി അപ്പോൾ ഇന്നത്തെ ഭൂഷ്വാസി തന്നെ എങ്ങനെ ദീർഘകാലത്തെ വികാസത്തിൻ്റെ ഉൽപാദവി ഉൽപാദന വിനിമയ രീതികളിലുണ്ടായ വിപ്ലവ പരമ്പരകളുടെ സന്താനമാണെന്ന് നാം കാണുന്നു ഭൂഷ്വാസിയുടെ വികാസത്തിലെ ഓരോ കാൽവയ്പോടും കൂടി ആ വർഗം അതിനനുസരിച്ച് രാഷ്ട്രീയമായും മുന്നേറി നാടുവാഴി പ്രഭുക്കന്മാരുടെ വാഴ്ചയിൻ കീഴിൽ ഒരു മർദ്ദിത വർഗമായും മധ്യകാല കമ്മ്യൂണുകളിൽ ആയുധമേന്തിയതും സ്വയംഭരണാവകാശമുള്ളതുമായ ഒരു സമാജമായും ചിലയിടത്ത് ഉദാഹരണത്തിന് ഇറ്റലി ജർമ്മനി സ്വതന്ത്രമായ നഗര റിപ്പബ്ലിക്കുകളായും മറ്റ് ചിലയിടത്ത് ഉദാഹരണത്തിന് ഫ്രാൻസിൽ രാജവാഴ്ചയിൻ കീഴിൽ കരം കൊടുക്കുന്ന മൂന്നാം എസ്റ്റേറ്റായും പിന്നീട് ശരിയായ ഫാക്ടറി തൊഴിലിൻ്റെ കാലഘട്ടത്തിൽ പ്രാദേശിക പ്രഭുക്കൾക്കെതിരായ ഒരു മറുമരുന്നെണ്ണോ എന്നോണം ഫ്യൂഡലോ സ്വേച്ഛാധിപത്യപരമോ ആയ രാജവാഴ്ചയെ സേവിച്ചും വാസ്തവത്തിൽ സാമാന്യം മഹത്തായ രാജവാഴ്ചകളുടെ നെടുന്തൂണായി നിന്നും ഭൂഷ്വാസി അവസാനം ആധുനിക വ്യവസായത്തിന്റെയും ലോക കമ്പോളത്തിന്റെയും സ്ഥാപനത്തെ തുടർന്ന് രാഷ്ട്രീയാധികാരം മുഴുവനും ആധുനിക ജനപ്രതിനിധി ഭരണത്തിന്റെ രൂപത്തിൽ സ്വായത്തമാക്കി മൊത്തത്തിൽ ഭൂക്ഷ്വാസിയുടെ പൊതുക്കാര്യങ്ങൾ നടത്തുന്ന ഒരു കമ്മിറ്റി മാത്രമാണ് ആധുനിക ഭരണകൂടം ചരിത്രപരമായി നോക്കുമ്പോൾ ഭൂക്ഷ്വാസി ഏറ്റവും വിപ്ലവകരമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഭൂക്ഷ്വാസി അതിന് പ്രാബല്യം ലഭിച്ച പ്രദേശങ്ങളിലെല്ലാം തന്നെ എല്ലാ ഫ്യൂഡൽ പാട്രിയാർക്കൽ അകൃത്രിമ ഗ്രാമീണ ബന്ധങ്ങൾക്കും അറുതി വരുത്തി മനുഷ്യനെ അയാളുടെ സ്വാഭാവിക മേലാളന്മാരുമായി കൂട്ടിക്കെട്ടിയിരുന്ന നാടുവാഴുത്ത ചരടുകളുടെ നൂലാമാലയെ അത് നിഷ്കരുണം കീറിപ്പറിച്ചു മനുഷ്യനും മനുഷ്യനും തമ്മിൽ നഗ്നമായ സ്വാർത്ഥമൊഴികെ ഹൃദയശൂന്യമായ രൊക്കം പൈസയൊഴികെ മറ്റൊരു ബന്ധവും അത് ബാക്കി വച്ചില്ല മതത്തിൻ്റെ പേരിലുള്ള ആവേശത്തിൻ്റെയും നിസ്വാർത്ഥമായ വീരശൂര പരാക്രമങ്ങളുടെയും മൂഢമതികളുടെ വികാരപരതയുടെയും ഏറ്റവും ദിവ്യമായ ആനന്ദ നിർവൃതികളെ അത് സ്വാർത്ഥപരമായ കണക്ക് കൂട്ടലിൻ്റെ മഞ്ഞുവെള്ളത്തിലാഴ്ത്തി വ്യക്തിയോഗ്യതയെ അത് വിനിമയ മൂല്യത്തിൽ അലിയിച്ചു അലംഘനീയങ്ങളായ അസംഖ്യം പ്രത്യേക അവകാശങ്ങളുടെ സ്ഥാനത്ത് അത് ഹൃദയശൂന്യമായ ഒരൊറ്റ അവകാശത്തെ സ്വതന്ത്ര വ്യാപാരത്തെ പ്രതിഷ്ഠിച്ചു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതപരവും രാഷ്ട്രീയവുമായ വ്യാമോഹങ്ങളുടെ തിരശീല കൊണ്ട് മൂടിയ ചൂഷണത്തിന് പകരം നഗ്നവും നിർലജ്ജവും പ്രത്യക്ഷവും മൃഗീയവുമായ ചൂഷണം അത് നടപ്പിലാക്കി ഇന്നുവരെ ആദരിക്കപ്പെടുകയും ഭയഭക്തികളോടെ വീക്ഷിക്കപ്പെടുകയും ചെയ്തു പോകുന്ന എല്ലാ തൊഴിലുകളിൽ നിന്നും അവയുടെ പ്രഭാമണ്ഡലത്തെ ഭൂഷ്വാസി പിച്ചു ചിന്തി ഭിഷ്ഗുരനെയും അഭിഭാഷകനെയും പുരോഹിതനെയും കവിയേയും ശാസ്ത്രജ്ഞനെയുമെല്ലാം അത് സ്വന്തം ശമ്പളം പറ്റുന്ന കൂലിവേലക്കാരാക്കി മാറ്റി ഭൂഷ്വാസി കുടുംബത്തിൻ്റെ വൈകാരിക മൂടുപടം എടുത്തുമാറ്റുകയും കുടുംബ ബന്ധത്തെ വെറുമൊരു പണത്തിൻ്റെ ബന്ധമാക്കി ചുരുക്കുകയും ചെയ്തിരിക്കുന്നു പ്രതിലോമവാദികൾ അത്ര വളരെയേറെ പാടിപ്പുകഴ്ത്താറുള്ള മധ്യകാലങ്ങളിലെ ഊർജ്ജസ്വലതയുടെ മൃഗീയ പ്രകടനങ്ങളുടെ ഉചിതമായ മറുവശമെന്നോണം ഏറ്റവും കർമ്മ വിമുഖമായ ആലസ്യം നടമാടാൻ കാരണമെന്താണെന്ന് ഭൂഷ്വാസി വെളിപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാം നേടാനാകുമെന്ന് ആദ്യമായി കാണിച്ചത് ബുഷ്വാസിയാണ് ഈജിപ്റ്റുകാരുടെ പിരമിഡുകളെയും റോമാക്കാരുടെ ജലസംഭരണ വിതരണ പദ്ധതികളെയും വളരെയേറെ അതിശയിക്കുന്ന മഹാത്ഭുതങ്ങൾ അത് സാധിച്ചിട്ടുണ്ട് പണ്ടത്തെ കുരിശി യുദ്ധങ്ങളെയും ദേശീയ ജനതകളുടെ കൂട്ടപ്പലായനങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന സാഹസിക സംരംഭങ്ങൾ അത് നടത്തിയിട്ടുണ്ട് ഉൽപാദന ഉപകരണങ്ങളിലും അതുവഴി ഉൽപാദന ബന്ധങ്ങളിലും അതോടൊപ്പം സാമൂഹ്യ ബന്ധങ്ങളിലൊട്ടാകെയും നിരന്തരം വിപ്ലവകരമായ പരിവർത്തനം വരുത്താതെ ഭൂഷ്വാസിക്ക് നിലനിൽക്കാനാവില്ല നേരെ മറിച്ച് ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ വ്യാവസായിക വർഗങ്ങളുടെയും നിലനിൽപ്പിൻ്റെ ആദ്യത്തെ ഉപാധി പഴയ ഉൽപ്പാദന രീതികളെ യാതൊരു മാറ്റവും കൂടാതെ നിലനിർത്തുക എന്നതായിരുന്നു ഉൽപാദനത്തിൽ നിരന്തരമായ വിപ്ലവകരമായ പരിവർത്തനം എല്ലാ സാമൂഹ്യോപാധികളെയും ഇടതടവില്ലാതെ ഇളക്കി മറിക്കൽ ശാശ്വതമായ അനിശ്ചിതാവസ്ഥയും പ്രക്ഷോഭവും ഇതെല്ലാം ഭൂഷാ കാലഘട്ടത്തെ എല്ലാ പഴയ കാലഘട്ടങ്ങളിൽ നിന്നും വേർതിരിക്കുന്നു ഉറച്ച് കട്ട പിടിച്ചതും നിശ്ചലവുമായ എല്ലാ ബന്ധങ്ങളും അവയുടെ കൂടപ്പിറപ്പായ പുരാതനവും ആദരണീയവുമായ മുൻവിധികളും അഭിപ്രായങ്ങളും തുടച്ചു നീക്കപ്പെടുന്നു തൽസ്ഥാനത്ത് പുതുതായി ഉണ്ടാകുന്നവയ്ക്ക് ഉറച്ച് കട്ടിയാവാൻ സമയം കിട്ടുന്നതിന് മുമ്പ് അവ തീരുന്നു കട്ടിയായതെല്ലാം വായുവിൽ ഉരുകി ലയിക്കുന്നു പരിശുദ്ധമായതെല്ലാം അശുദ്ധമായി തീരുന്നു അങ്ങനെ അവസാനം മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉപാധികളെയും സഹജീവികളുമായുള്ള തൻ്റെ ബന്ധങ്ങളെയും സമചിത്തതയോടെ നേരിടാൻ നിർബന്ധിതനാകുന്നു ഉൽപ്പന്നങ്ങൾക്ക് അനുശ്യൂതം ഒരു കമ്പോളം കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആവശ്യം ബുഷ്വാസിയെ ഭൂമണ്ഡലമെന്നും ഓടിക്കുന്നു അതിനെല്ലായിടത്തും കൂടു കെട്ടണം എല്ലായിടത്തും പാർപ്പുറപ്പിക്കണം എല്ലായിടത്തും ബന്ധങ്ങൾ സ്ഥാപിക്കണം ലോക കമ്പോളത്തെ ചൂഷണം ചെയ്യുന്നതിലൂടെ ബുഷ്വാസി ഓരോ രാജ്യത്തിലെയും ഉൽപാദനത്തിനും ഉപഭോഗത്തിനും ഒരു സാർവലൗകിക സ്വഭാവം നൽകിയിട്ടുണ്ട് പ്രതിലോമവാദികളെ വളരെയേറെ വേദനിപ്പിച്ചുകൊണ്ട് വ്യവസായത്തിൻ്റെ കാൽക്കീഴിൽ നിന്ന് അത് നിലയുറപ്പിച്ചിരുന്ന ദേശീയ അടിത്തറയെ ഭൂഷ്വാസി വലിച്ചു മാറ്റി എല്ലാ പരമ്പരാഗത ദേശീയ വ്യവസായങ്ങളെയും അത് നശിപ്പിച്ചു അഥവാ പ്രതിദിനം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് തൽസ്ഥാനം പുതിയ വ്യവസായങ്ങൾ ഏറ്റെടുക്കുന്നു അവ ഏർപ്പെടുത്തേണ്ടത് എല്ലാ പരിഷ്കൃത രാജ്യങ്ങൾക്കും ഒരു ജീവൻ മരണ പ്രശ്നമായിത്തീരുന്നു ഈ പുതിയ വ്യവസായങ്ങൾ ഉപയോഗിക്കുന്ന അസംസ്കൃത സ്ഥാപനങ്ങൾ തദ്ദേശീയമല്ല അതിവിദൂര ദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നവയാണ് അവയുടെ ഉൽപ്പന്നങ്ങളാകട്ടെ അതാത് നാട്ടിൽ മാത്രമല്ല ലോകത്തിൻ്റെ ഏതു കോണിലും ഉപയോഗിക്കപ്പെടുന്നുമുണ്ട് സ്വന്തം രാജ്യത്തെ ഉൽപ്പാദനം കൊണ്ട് നിറവേറിയിരുന്ന പഴയ ആവശ്യങ്ങളുടെ സ്ഥാനത്ത് വിദൂരസ്ഥങ്ങളായ രാജ്യങ്ങളിലെയും കാലാവസ്ഥകളിലെയും ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ കഴിയുന്ന പുതിയ ആവശ്യങ്ങൾ നാം കാണുന്നു പ്രാദേശികവും ദേശീയവുമായ ഏകാന്തതയുടെയും സ്വയം പര്യാപ്തതയുടെയും സ്ഥാനത്ത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നാനാമുഖമായ വ്യാപാര ബന്ധങ്ങളും സാർവത്രികമായ പരസ്പരാശ്രയത്വവുമാണ് ഇന്നുള്ളത് ഭൗതികോൽപാദനത്തിലെന്ന പോലെ ബുദ്ധിപരമായ ഉൽപാദനത്തിലും ഇതേ മാറ്റങ്ങൾ ഉണ്ടാകുന്നു പ്രത്യേക രാഷ്ട്രങ്ങളുടെ ബുദ്ധിപരമായ സൃഷ്ടികൾ പൊതുസ്വത്തായി തീരുന്നു ദേശീയമായ ഏകപക്ഷീയതയും സങ്കുചിത മനസ്ഥിതിയും അധികമധികം അസാധ്യമാകുന്നു ദേശീയവും പ്രാദേശികവുമായ നിരവധി സാഹിത്യങ്ങളിൽ നിന്ന് ഒരു വിശ്വസാഹിത്യം വരുന്നു എല്ലാ ഉൽപാദനോപകരണങ്ങളുടെയും അതിവേഗം മെച്ചപ്പെടുത്തിക്കൊണ്ടും ഗതാഗത സൗകര്യങ്ങൾ പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ടും ഭൂക്ഷ്വാസി എല്ലാ രാഷ്ട്രങ്ങളെയും ഏറ്റവും അപരിഷ്കൃതമായവയെപ്പോലും നാഗരികതയിലേക്ക് കൊണ്ടുവരുന്നു എല്ലാ ചൈനീസ് മതിലുകളെയും ഇടിച്ച് നിരപ്പാക്കാനും വിദേശീയരോട് അപരിഷ്കൃത ജനങ്ങൾക്കുള്ള വിടാപ്പിടിയായ വെറുപ്പിനെ കീഴടങ്ങാൻ നിർബന്ധിക്കുന്നതിനും ഭൂക്ഷാസി പ്രയോഗിക്കുന്ന കനത്ത പീരങ്കി സ്വന്തം ചരക്കുകളുടെ കുറഞ്ഞ വിലയാണ് ഭൂഷ്വാ ഉൽപാദന രീതി സ്വീകരിക്കാൻ അതെല്ലാ രാഷ്ട്രങ്ങളെയും നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ അവയ്ക്ക് സ്വയം നശിക്കുകയെ ഗതിയുള്ളൂ നാഗരികതയെന്ന് അത് വിളിക്കുന്നതിന് തങ്ങൾക്കിടയിലും നടപ്പാക്കാൻ അഥവാ സ്വയം ഭൂഷ്വായാകാൻ എല്ലാ രാഷ്ട്രങ്ങളെയും ഭൂഷ്വാസി നിർബന്ധിക്കുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് സ്വന്തം പ്രതിച്ഛായയിലുള്ള ഒരു ലോകം സൃഷ്ടിക്കുന്നു ഭൂഷ്വാസി നഗരങ്ങളുടെ വാ നഗരങ്ങളുടെ വാഴ്ചയ്ക്ക് ഗ്രാമങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു വമ്പിച്ച നഗരങ്ങൾ സൃഷ്ടിക്കുകയും ഗ്രാമീണ ജനതയെ അപേക്ഷിച്ച് നഗരങ്ങളിലെ ജനസംഖ്യ ഗണ്യമായി വർധിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗത്തെ ഗ്രാമീണ ജീവിതത്തിൻ്റെ മൗഢ്യത്തിൽ നിന്ന് അത് രക്ഷിച്ചിരിക്കുന്നു ഗ്രാമങ്ങളെ നഗരങ്ങൾക്ക് വിധേയമാക്കിയതുപോലെ ഭൂക്ഷാസി അപരിഷ്കൃതവും അർദ്ധപരിഷ്കൃതവുമായ രാജ്യങ്ങളെ പരിഷ്കൃത രാജ്യങ്ങൾക്കും കർഷക പ്രധാനമായ ജനതകളെ രാഷ്ട്രങ്ങൾക്കും പൗരസ്ത്യരെ പാശ്ചാത്യർക്കും വിധേയമാക്കിയിരിക്കുന്നു ജനസംഖ്യയുടെയും ഉൽപ്പാദനോപാധികളുടെയും സ്വത്തുക്കളുടെയും ഛിന്ന ഭിന്നാവസ്ഥയെ ഭൂഷ്വാസി കൂടുതൽ കൂടുതൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ജനസംഖ്യയെ ഒന്നിച്ചു കൂട്ടിച്ചേർത്തിരിക്കുന്നു ഉൽപാദനോപാധികളെ കേന്ദ്രീകരിക്കുകയും സ്വത്ത് ഒരുപിടി ആളുകളുടെ കൈകളിൽ സ്വരൂപിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിൻ്റെ എല്ലാം അനിവാര്യ ഫലം രാഷ്ട്രീയ അധികാരത്തിൻ്റെ കേന്ദ്രീകരണമായിരുന്നു പ്രത്യേകം പ്രത്യേകമായ താൽപര്യങ്ങളും നിയമങ്ങളും ഭരണക്രമങ്ങളും നികുതി സമ്പ്രദായങ്ങളുമുള്ള സ്വതന്ത്രമോ അഥവാ അയഞ്ഞ ബന്ധങ്ങൾ മാത്രമുള്ളതോ ആയ സംസ്ഥാനങ്ങളെ ഭൂഷ്വാസി ഒരൊറ്റ ഗവൺമെൻറ്റും ഒരൊറ്റ നിയമസംഹിതയും ഒരൊറ്റ ദേശീയ വർഗ്ഗ താൽപ്പര്യവും ഒരൊറ്റ അതിർത്തിയും ഒരൊറ്റ ചുങ്കവ്യവസ്ഥയുമുള്ള ഒരൊറ്റ ദേശീയ രാഷ്ട്രത്തിൽ കൂട്ടിച്ചേർത്തു കഷ്ടിച്ചൊരു നൂറ്റാണ്ടുകാലത്തെ വാഴ്ചക്കിടയിൽ ഭൂക്ഷാസി സൃഷ്ടിച്ചിട്ടുള്ള ഉൽപ്പാദന ശക്തികൾ കഴിഞ്ഞുപോയ എല്ലാ തലമുറകളും ചേർന്ന് സൃഷ്ടിച്ചുള്ളതിനേക്കാൾ എത്രയോ വമ്പിച്ചതാണ് ഭീമമാണ് പ്രകൃതിയുടെ ശക്തികളെ മനുഷ്യന് കീഴ്പ്പെടുത്തൽ യന്ത്രസാമഗ്രികൾ വ്യവസായത്തിലും കൃഷിയിലും രസതന്ത്രത്തിൻ്റെ ഉപയോഗം ആവിക്കപ്പലും തീവണ്ടിയും കമ്പിത്തവാലും ഭൂഖണ്ഡങ്ങളെ ആകെ കൃഷിക്ക് വേണ്ടി വെട്ടിത്തെളിക്കൽ നദികളെ ചാലുകീറി ഉപയോഗയോഗ്യമാക്കൽ ഇന്ദ്രജാല പ്രയോഗത്താൽ എന്ന പോലെ വലിയ ജനസമൂഹങ്ങളെ മണ്ണിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരൽ സാമൂഹ്യാധ്വാനത്തിൻ്റെ മടിത്തട്ടിൽ ഇത്തരം ഉൽപ്പാദന ശക്തികൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് മുമ്പ് ഏതൊരു നൂറ്റാണ്ടാണ് സ്വപ്നം കാണുക പോലും ചെയ്തിട്ടുള്ളത് അപ്പോൾ നാം കാണുന്നു ഭൂക്ഷ്വാസി സ്വയം പടുത്തുയർത്തിയത് ഏതൊരടിത്തറയിൻമേലാണോ ആ ഉൽപ്പാദന വിനിമയോപാധികൾ ഉടലെടുത്തത് ഫ്യൂഡൽ സമുദായത്തിലാണ് ഈ ഉൽപാദന വിനിമയോപാധികളുടെ വികാസം ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോൾ ഫ്യൂഡലിസത്തിൻ കീഴിൽ ഉൽപ്പാദനവും വിനിമയവും നടത്തിയിരുന്ന സാഹചര്യങ്ങൾ കൃഷിയുടെയും ഫാക്ടറി തൊഴിൽ വ്യവസായത്തിൻ്റെയും ഫ്യൂഡൽ സംഘടന ചുരുക്കി പറഞ്ഞാൽ ഫ്യൂഡൽ സ്വത്തുടമാ ബന്ധങ്ങൾ വളർന്നുകഴിഞ്ഞ ഉൽപ്പാദന ശക്തികളുമായി പൊരുത്തപ്പെടാതെ വന്നു അവ ചങ്ങലക്കെട്ടുകളായി മാറി അവയെ ഭേദിക്കേണ്ടതായി വന്നു അവ ഭേദിക്കപ്പെടുകയും ചെയ്തു അവയുടെ സ്ഥാനത്തേക്ക് സ്വതന്ത്ര മത്സരം കടന്നുവന്നു അതേ തുടർന്ന് അതിനനുയോജ്യമായൊരു സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനവും ഭൂഷാവർഗത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ ആധിപത്യവും സ്ഥാപിതമായി തത്തുല്യമായൊരു പ്രസ്ഥാനം നമ്മുടെ കൺമുമ്പിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ഉൽപാദനത്തിൻ്റെയും വിനിമയത്തിൻ്റെയും സ്വത്തുടമസ്ഥതയുടെയും സ്വന്തമായ ബന്ധങ്ങളോടുകൂടിയ ആധുനിക ഭൂഷാ സമുദായം ഇത്ര വമ്പിച്ച ഉൽപാദന വിനിമയോപാധികളെ ആവാഹിച്ചു വരുത്തിയൊരു സമുദായം സ്വന്തം സ്വന്തം മന്ത്രശക്തി കൊണ്ട് പാതാള ലോകത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന ശക്തികളെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയാതായ ഒരു മന്ത്രവാദിയെ പോലെയാണ് കഴിഞ്ഞ പല ദശാബ്ദങ്ങളിലെയും വ്യാപാരത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും ചരിത്രം ആധുനിക ഉൽപാദന ശക്തികൾ ആധുനികോൽപാദന സാഹചര്യങ്ങൾക്കെതിരായി ഭൂഷ്വാസിയുടെ നിലനിൽപ്പിൻ്റെയും ഭരണത്തിൻ്റെയും ഉപാധികളായ സ്വത്തുടമാ ബന്ധങ്ങൾക്കെതിരായി നടത്തുന്ന കലാപത്തിൻ്റെ ചരിത്രമാണ് വ്യാപാര പ്രതിസന്ധികളുടെ ഉദാഹരണം എടുത്തു നോക്കിയാൽ മതി ആനുകാലികമായി ആവർത്തിക്കുന്ന ഈ പ്രതിസന്ധികൾ ഓരോ തവണയും മുമ്പത്തേക്കാൾ കൂടുതൽ ഭീഷണമായ രൂപത്തിൽ ഭൂഷ്വാ സമുദായത്തിന്റെ ആകെ നിലനിൽപ്പിനെ പ്രതിക്കൂട്ടിൽ കയറ്റുന്നു ഈ പ്രതിസന്ധികളിൽ നിലവിലുള്ള ഉൽപ്പന്നങ്ങളുടെ മാത്രമല്ല മുമ്പുണ്ടായിട്ടുള്ള ഉൽപ്പാദന ശക്തികളുടെ തന്നെ ഒരു വലിയ വിഭാഗം ആനുകാലികമായി നശിപ്പിക്കപ്പെടുന്നു മുൻകാലഘട്ടങ്ങളിലെല്ലാം അസംബന്ധമായി തോന്നിയേക്കാവുന്ന ഒരു പകർച്ചവ്യാധി അമിതോൽപാദനമെന്ന പകർച്ചവ്യാധി ഈ പ്രതിസന്ധികളിൽ പൊട്ടിപ്പുറപ്പെടുന്നു സമുദായം പെട്ടെന്ന് ക്ഷണികമായ കാടത്തത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് സ്വയം പുറകോട്ട് പിടിച്ചു തള്ളപ്പെട്ടതായി കാണുന്നു ഒരു ക്ഷാമമോ സർവ്വസംഹാരിയായ ഒരു സാർവലൗകിക യുദ്ധമോ ഉപജീവന മാർഗങ്ങളുടെയെല്ലാം ലഭ്യതയെ അറുത്തുകളഞ്ഞതായും വ്യവസായവും വ്യാപാരവും നശിപ്പിക്കപ്പെട്ടതായും തോന്നിപ്പോകുന്നു എന്തുകൊണ്ട് വളരെ കൂടുതൽ നാഗരികതയും വളരെ കൂടുതൽ ഉപജീവന മാർഗങ്ങളും വളരെ കൂടുതൽ വ്യവസായങ്ങളും വളരെ കൂടുതൽ വ്യാപാരവും വളർന്നു വന്നതുകൊണ്ട് സമുദായത്തിൻ്റെ ചൊൽപ്പിടിയിലുള്ള ഉൽപ്പാദന ശക്തികൾ ഭൂഷ്വാസ്വത്തുടമാ വ്യവസ്ഥയുടെ വികാസത്തെ ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്രവണത കാട്ടാതായിരിക്കുന്നു നേരെ മറിച്ച് അവ ഈ ഉപാധികൾക്ക് താങ്ങാനാവാത്ത വിധം കരുത്തേറിയവയായി തീർന്നിരിക്കുന്നു ആ ഉപാധികൾ അവയുടെ കാൽച്ചങ്ങലയായി തീർന്നിരിക്കുന്നു അവ ഈ ചങ്ങലക്കെട്ടുകളെ കീഴടക്കേണ്ട താമസം ഭൂക്ഷാ സമുദായത്തിലാകെ കുഴപ്പമുണ്ടാക്കുന്നു ഭൂക്ഷ്വാസ സ്വത്തിൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു ഭൂക്ഷ്വാസമുദായത്തിൻ്റെ ഉപാധികൾ അവ സൃഷ്ടിച്ചിരിക്കുന്ന സമ്പത്തിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം സങ്കുചിതമാണ് എങ്ങനെയാണ് ഭൂക്ഷ്വാസി ഈ പ്രതിസന്ധികളിൽ നിന്ന് കരകയറുന്നത് ഒരു വശത്ത് ഉൽപ്പാദന ശക്തികളിൽ വലിയൊരു വിഭാഗത്തെ കൽപ്പിച്ചുകൂട്ടി നശിപ്പിച്ചിട്ട് മറുവശത്ത് പുതിയ കമ്പോളങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടും പഴയവയെ കൂടുതൽ സമഗ്രമായി ചൂഷണം ചെയ്തിട്ടും എന്നുവച്ചാൽ കൂടുതൽ വ്യാപകവും കൂടുതൽ വിനാശകാരിയുമായ പ്രതിസന്ധികൾക്ക് വഴിതെളിച്ചു കൊണ്ടും പ്രതിസന്ധികളെ തടയാനുള്ള മാർഗങ്ങൾ അധികമധികം അടച്ചുകൊണ്ടും ഫ്യൂഡലിസത്തെ വെട്ടിവീഴ്ത്താൻ ഭൂഷ്വാസി ഉപയോഗിച്ച അതേ ആയുധങ്ങൾ തന്നെ ഇന്ന് ഭൂഷ്വാസിയുടെ നേർക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നാൽ സ്വന്തം മരണത്തെ വിളിച്ചു വരുത്താനുള്ള ആയുധങ്ങൾ ഊട്ടി ഉണ്ടാക്കുക മാത്രമല്ല ഭൂഷ്വാസി ചെയ്തിരിക്കുന്നത് ഈ ആയുധങ്ങളെടുത്ത് പ്രയോഗിക്കാനുള്ള ആളുകളെ കൂടി ആധുനിക തൊഴിലാളി വർഗത്തെ അത് സൃഷ്ടിച്ചിട്ടുണ്ട് ഭൂക്ഷാസി അതായത് മൂലധനം വികാസം പ്രാപിക്കുന്ന അതേ അളവിൽ തന്നെ ആധുനിക തൊഴിലാളി വർഗവും വളരുന്നു ജോലി കിട്ടാൻ കഴിയുന്ന കാലത്തോളം മാത്രം ജീവിക്കുകയും തങ്ങളുടെ അധ്വാനം മൂലധനത്തെ വർദ്ധിപ്പിക്കുന്ന കാലത്തോളം മാത്രം ജോലി കിട്ടുകയും ചെയ്യുന്ന പണിക്കാരുടെ ഒരു വർഗമാണ് തൊഴിലാളിവർഗം ചില്ലറയായി സ്വയം വിൽക്കേണ്ടി വരുന്ന ഈ വേലക്കാർ മറ്റേതൊരു വ്യാപാര സാമഗ്രിയെയും പോലെ ഒരു ചരക്കാണ് തൽഫലമായി മത്സരത്തിൻ്റെ എല്ലാ ഗതിവിഗതികൾക്കും കമ്പോളത്തിലെ എല്ലാ ചാഞ്ചാട്ടങ്ങൾക്കും അവർ ഇരയായിത്തീരുന്നു വിപുലമായ തോതിൽ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടും തൊഴിൽ വിഭജനം നിമിത്തവും തൊഴിലാളികളുടെ എല്ലാ വ്യക്തിത്വവും തൽഫലമായി തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആകർഷകത്വവും നശിച്ചിരിക്കുന്നു അവൻ യന്ത്രത്തിൻ്റെ വെറുമൊരു അനുബന്ധമായിത്തീരുന്നു ഏറ്റവും ലളിതവും ഏറ്റവും മുഷിപ്പനും ഏറ്റവും എളുപ്പത്തിൽ നേടാവുന്നതുമായ സാമർഥ്യം മാത്രം അവനുണ്ടായാൽ മതി അതുകൊണ്ടൊരു തൊഴിലാളിയുടെ ഉൽപാദന ചെലവ് അവൻ്റെ നിലനിൽപ്പിനും വംശവർദ്ധനവിനും വേണ്ട ഉപജീവന മാർഗങ്ങളിൽ ഒട്ടുമുക്കാലും പൂർണ്ണമായി ഒതുങ്ങി നിൽക്കുന്നു പക്ഷേ ഒരു ചരക്കിൻ്റെ വിലയും അതുകൊണ്ട് അധ്വാനത്തിൻ്റെ വിലയും അതിൻ്റെ ഉൽപ്പാദന ചെലവിന് സമമാണല്ലോ അപ്പോൾ തൊഴിലിൻ്റെ അനാകർഷകത്വം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അതേ തോതിൽ കൂലി കുറയുന്നു മാത്രവുമല്ല യന്ത്രങ്ങളുടെ ഉപയോഗവും തൊഴിൽ വിഭജനവും വർദ്ധിക്കുന്ന തോതിൽ തന്നെ അധ്വാനത്തിൻ്റെ ഭാരവും കൂടി വരുന്നു ഒന്നുകിൽ തൊഴിൽ സമയം നീട്ടിയിട്ട് അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഈടാക്കുന്ന അധ്വാനം വർദ്ധിപ്പിച്ചിട്ട് അതുമല്ലെങ്കിൽ യന്ത്രങ്ങളുടെ വേഗത കൂട്ടിയിട്ട് മറ്റ് പല തരത്തിലും ഫാക്ടറിയാർക്കൽ യജമാനൻ്റെ ചെറിയ തൊഴിൽശാലയെ ആധുനിക വ്യവസായം വ്യാവസായിക മുതലാളിയുടെ കൂറ്റൻ ഫാക്ടറിയായി മാറ്റിയിരിക്കുന്നു ഫാക്ടറിയിൽ തള്ളി നിറയ്ക്കപ്പെടുന്ന തൊഴിലാളികളെ പട്ടാളക്കാരെ പോലെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് വ്യവസായ സൈന്യത്തിലെ സാധാരണ പടയാളികളായ ഇവരെ ഓഫീസർമാരുടെയും സർജൻറ്റുമാരുടെയും ഒരു പിശകറ്റ ശ്രേണി നിയന്ത്രിക്കുന്നു അവർ ബുഷ്വാർഗത്തിൻ്റെയും ബുഷ്വാ സർക്കാരിൻ്റെയും മാത്രം അടിമകളല്ല ഫാക്ടറിയിലെ യന്ത്രവും അവിടത്തെ മേസ്ത്രിയും സർവോപരി ഫാക്ടറി ഉടമസ്ഥനായ മുതലാളി തന്നെയും അവരെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും അടിമപ്പെടുത്തുന്നു ലാഭമാണ് സ്വന്തം പരമലക്ഷ്യമെന്ന് ഈ സ്വേച്ഛാധികാരം എത്രത്തോളം കൂടുതൽ പരസ്യമായി പ്രഖ്യാപിക്കുന്നുവോ അത്രത്തോളം അത് കൂടുതൽ ക്ഷുദ്രവും കൂടുതൽ ഗർഹണീയവും കൂടുതൽ തിക്തവുമായി തീരുന്നു കായികാധ്വാനത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള സാമർഥ്യവും അത് ചെയ്യാനാവശ്യമായ കരുത്തും ചുരുങ്ങി ചുരുങ്ങിവരും തോറും അതായത് ആധുനിക വ്യവസായം കൂടുതൽ വികസിതമാകും തോറും പുരുഷന്മാർക്ക് പകരം സ്ത്രീകളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്ന രീതി വർദ്ധിച്ചു വരുന്നു തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചിടത്തോളം പ്രായവ്യത്യാസത്തിനോ സ്ത്രീ പുരുഷ ഭേദത്തിനോ യാതൊരു സവിശേഷമായ സാമൂഹ്യ സാധുതയും ഇല്ലാതായിത്തീരുന്നു എല്ലാവരും അധ്വാനോപകരണങ്ങളാണ് പ്രായഭേദമനുസരിച്ചും സ്ത്രീ പുരുഷ ഭേദമനുസരിച്ചും ചെലവ് കൂടുകയോ കുറയുകയോ ചെയ്യും എന്നു മാത്രം വ്യവസായ മുതലാളിയുടെ അതുവരെയുള്ള ചൂഷണം അവസാനിക്കുകയും തൊഴിലാളികൾക്ക് അവരുടെ കൂലി റൊക്കം പണമായി കിട്ടുകയും ചെയ്യേണ്ട താമസം ഭൂഷ്വാസിയുടെ മറ്റു വിഭാഗങ്ങൾ വീട്ടുടമസ്ഥനും ഷാപ്പുടമസ്ഥനും കുണ്ടികക്കാരനും മറ്റും മറ്റും അവൻ്റെ മേൽ ചാടി വീഴുകയായി ചെറുകച്ചവടക്കാർ ചെറിയ ഷോപ്പുടമസ്ഥർ പൊതുവിൽ പറഞ്ഞാൽ ജോലിയിൽ നിന്നും പിരിഞ്ഞ ചെറുകിട വ്യാപാരികൾ കൈവേലക്കാർ കൃഷിക്കാർ തുടങ്ങി ഇടത്തരക്കാരിൽ തന്നെ കീഴെത്തട്ടിലുള്ളവരെല്ലാം ക്രമേണ തൊഴിലാളി വർഗമായി അധപ്പതിക്കുന്നു കാരണം ഭാഗികമായി അവരുടെ ചുരുങ്ങിയ മൂലധനം ആധുനിക വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ പോകാൻ അപര്യാപ്തമാണ് വൻകിട മുതലാളികളുമായുള്ള മത്സരത്തിൽ അത് മുങ്ങിപ്പോകുന്നു ഭാഗികമായി പുതിയ ഉൽപ്പാദന രീതികൾ അവരുടെ പ്രത്യേക വൈദഗ്ധ്യത്തിന് വിലയില്ലാതാക്കിയിരിക്കുന്നു ഇങ്ങനെ ജനസംഖ്യയിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും തൊഴിലാളി വർഗത്തിലേക്ക് ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുന്നു തൊഴിലാളിവർഗം വികാസത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു ഭൂഷ്വാസിയുമായുള്ള സമരം അതിൻ്റെ പിറവിയോടുകൂടി ആരംഭിക്കുന്നു ആദ്യമൊക്കെ ഈ പോരാട്ടം നടത്തുന്ന തൊഴിലാളികൾ ഒറ്റയ്ക്കാണ് ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളെല്ലാം ചേർന്നു തുടർന്ന് ഒരു പ്രദേശത്തുള്ള ഒരു വ്യവസായത്തിലെ തൊഴിലാളികളെല്ലാം ചേർന്ന് തങ്ങളെ നേരിട്ട് ചൂഷണം ചെയ്യുന്ന മുതലാളിക്കെതിരായും ഉൽപാദനത്തിൻ്റെ ഭൂക്ഷ സാഹചര്യങ്ങൾക്കെതിരായിട്ടല്ല ഉൽപാദന ഉപകരണങ്ങളുടെ നേർക്കാണ് അവർ അവരുടെ ആക്രമണം തിരിച്ചുവിടുന്നത് തങ്ങളുടെ അധ്വാനവുമായി മത്സരിക്കുന്ന ഇറക്കുമതി സാധനങ്ങളെ അവർ നശിപ്പിക്കുന്നു യന്ത്രങ്ങൾ തല്ലിത്തകർക്കുന്നു ഫാക്ടറികൾ കൊള്ളിവെക്കുന്നു മധ്യകാലത്തിലെ തൊഴിലാളിയുടെ മൺമറഞ്ഞ മാന്യസ്ഥാനം ബലാത്കാരമായി വീണ്ടെടുക്കാൻ അവർ ശ്രമിക്കുന്നു ഈ ഘട്ടത്തിൽ തൊഴിലാളികൾ അപ്പോഴും രാജ്യമാകമാനം ചിഹ്നിച്ചിതറിക്കിടക്കുന്നതും അന്യോന്യമുള്ള കിടമത്സരത്താൽ പിളർന്നതുമായ കെട്ടുറപ്പില്ലാത്ത ഒരു കൂട്ടമാണ് എവിടെയെങ്കിലും അവർ കൂടുതൽ ഭദ്രമായ സംഘങ്ങൾ ഉണ്ടാക്കാൻ ഏകോപിച്ചുവെങ്കിൽ അതിനിയും അവരുടെ സ്വന്തം സജീവ സഹകരണത്തിൻ്റെ ഫലമല്ല നേരെ മറിച്ച് ഭൂക്ഷ്വാസിയുടെ ഏകീകരണത്തിൻ്റെ ഫലമാണ് കാരണം സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി തൊഴിലാളി വർഗത്തെ ആകമാനം ഇളക്കിവിടാൻ ഭൂഷ്വാസി നിർബന്ധിതമാകുന്നു അവർക്കപ്പോഴും അങ്ങനെ ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ ഘട്ടത്തിൽ തൊഴിലാളി വർഗം തങ്ങളുടെ ശത്രുക്കളോടല്ല ശത്രുക്കളുടെ ശത്രുക്കളോടാണ് സ്വേച്ഛാപ്രബുദ്ധപരമായ രാജവാഴ്ചയുടെ അവശിഷ്ടങ്ങളുടെയും വ്യവസായികളല്ലാത്ത ഭൂഷ്വാസിയുടെയും പെറ്റി ഭൂഷ്വാസിയുടെയും നേർക്കാണ് സമരം നടത്തുന്നത് അങ്ങനെ ചരിത്രപരമായ പ്രസ്ഥാനമാകെ ഭൂഷ്വാസിയുടെ കൈകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ആ സമരത്തിൽ നേടുന്ന ഓരോ വിജയവും ഭൂഷ്വാസിയുടെ വിജയമാണ് പക്ഷേ വ്യവസായത്തിൻ്റെ കൂടി തൊഴിലാളി വർഗം എണ്ണത്തിൽ പെരുകുക മാത്രമല്ല ചെയ്യുന്നത് കൂടുതൽ വലിയ സമൂഹങ്ങളിൽ കേന്ദ്രീകൃതമായി തീരുകയും അവരുടെ കരുത്ത് വളരുകയും ആ കരുത്തിനെപ്പറ്റി അവർക്ക് കൂടുതൽ ബോധമുണ്ടാവുകയും ചെയ്യുന്നു യന്ത്രോപകരണങ്ങൾ തൊഴിലുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ തേച്ചുമാച്ചു കളയുകയും മിക്കവാറും എല്ലായിടത്തും കൂലിനിരക്ക് ഒരേ താഴ്ന്ന നിലവാരത്തിലേക്ക് ചുരുക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് തൊഴിലാളി വർഗത്തിൻ്റെ അണികൾക്കുള്ളിലുള്ള വിവിധ താൽപ്പര്യങ്ങളും വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളും അധികമധികം അധികം സമീകരിക്കപ്പെടുന്നു മുതലാളികൾ തമ്മിൽ മൂത്തുവരുന്ന കിടവത്സരവും തൽഫലമായ വ്യാപാര പ്രതിസന്ധികളും തൊഴിലാളികളുടെ കൂലി അധികമധികം അസ്ഥിരമാക്കി തീർക്കുന്നു അധികമധികം വേഗത്തിൽ കൊണ്ടിരിക്കുന്ന യന്ത്രോപകരണങ്ങളുടെ അവിരാമമായ അഭിവൃദ്ധി തൊഴിലാളികളുടെ ഉപജീവനത്തെ വർധമാനമായ അളവിൽ അപകടത്തിലാക്കുന്നു മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കുണ്ടാവുന്ന സംഘട്ടനങ്ങൾ രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങളുടെ സ്വഭാവം അധികമധികം കൈക്കൊള്ളുന്നു അതോടെ തൊഴിലാളികൾ ഭൂക്ഷാസിക്കെതിരായി സംഘങ്ങൾ രൂപീകരിക്കാൻ തുടങ്ങുന്നു കൂലി നിരക്ക് നിലനിർത്തുവാൻ വേണ്ടി അവർ ഒന്നിച്ചു ചേരുന്നു ഇടയ്ക്കുണ്ടാകുന്ന ഈ കലാപങ്ങൾ നടത്താൻ മുൻകൂട്ടി തയ്യാറാ തയ്യാറാക്കെടുക്കുന്നതിന് വേണ്ടി അവർ സ്ഥിരം സംഘങ്ങൾ രൂപീകരിക്കുന്നു ചിലയിടങ്ങളിൽ ഈ മത്സരങ്ങൾ ലഹളകളായി പൊട്ടിപ്പുറപ്പെടുന്നു ചിലപ്പോൾ തൊഴിലാളികൾ വിജയിക്കും പക്ഷേ തൽക്കാലത്തേക്ക് മാത്രം അവർ നടത്തുന്ന പോരാട്ടങ്ങളുടെ യഥാർത്ഥ ഫലം കിടക്കുന്നത് അടിയന്തര നേട്ടങ്ങളിലല്ല നെമറിച്ച് തൊഴിലാളികളുടെ നിത്യേന വിപുലപ്പെടുന്ന യൂണിയനിലാണ് ആധുനിക വ്യവസായം സൃഷ്ടിക്കുന്നതും വിഭിന്ന പ്രദേശങ്ങളിലെ തൊഴിലാളികൾക്ക് പരസ്പരം ബന്ധപ്പെടാൻ സൗകര്യമുണ്ടാക്കുന്നതുമായ മെച്ചപ്പെട്ട ഗതാഗത മാർഗങ്ങൾ ഈ ഏകീകരണത്തെ സഹായിക്കുന്നു ഒരേ സ്വഭാവത്തിലുള്ള അനേകം പ്രാദേശിക സമരങ്ങളെ വർഗങ്ങൾ തമ്മിലുള്ള ഒരൊറ്റ ദേശീയ സമരത്തിൻ്റെ രൂപത്തിൽ കേന്ദ്രീകരിക്കാൻ ഈ ബന്ധം തന്നെയാണ് വേണ്ടിയിരുന്നത് എന്നാൽ ഓരോ വർഗ രാഷ്ട്രീയ സമരമാണ് ദയനീയമായ പെരുവഴികളോടുകൂടിയ മധ്യയുഗത്തിൽ നഗരനിവാസികൾക്ക് ഇത്തരം ഒരു ഏകീകരണം നേടാൻ നൂറ്റാണ്ടുകൾ വേണ്ടി വന്നപ്പോൾ ഇന്നത്തെ തൊഴിലാളി വർഗം റെയിൽവേയുടെ സഹായത്താൽ ഏതാനും കൊല്ലം കൊണ്ട് അത് നേടി ഒരു വർഗമെന്ന നിലയ്ക്കും തന്മൂലമൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കുമുള്ള തൊഴിലാളികളുടെ ഈ സംഘടന തൊഴിലാളികൾക്കിടയിൽ തന്നെയുള്ള മത്സരം കാരണം തുടർച്ചയായി തകിടം മറിക്കപ്പെടുന്നു പക്ഷേ എപ്പോഴും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു കൂടുതൽ ഊക്കോടുകൂടി ഉറപ്പോടുകൂടി കരുത്തോടുകൂടി തൊഴിൽ ഭൂഷ്വാസിക്കിടയിൽ തന്നെയുള്ള ഭിന്നിപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളുടെ ചില താൽപ്പര്യങ്ങൾക്ക് നിയമനിർമ്മാണം വഴി അംഗീകാരം നൽകാൻ അത് നിർബന്ധിക്കുന്നു ഇങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ പത്ത് മണിക്കൂർ ബിൽ പ്രവൃത്തി സമയം പത്തുമണിക്കൂറായി ചുരുക്കുന്ന ബിൽ പാസായത് ആകപ്പാടെ നോക്കുമ്പോൾ പഴയ സമുദായത്തിലെ വർഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ തൊഴിലാളി വർഗത്തിൻ്റെ വികാസഗതിയെ പല പ്രകാരത്തിലും സഹായിക്കുന്നു ഭൂഷ്വാസി നിരന്തരമായൊരു സമരത്തിൽ സ്വയം ചെന്നുപെട്ടിരിക്കുന്നതായി കാണുന്നു ആദ്യം പ്രഭുവർഗത്തോട് പിന്നീട് വ്യാവസായിക പുരോഗതിക്ക് വിരുദ്ധമായ താൽപ്പര്യങ്ങളുള്ള ഭൂഷ്വാസിയിലെ തന്നെ ചില വിഭാഗങ്ങളോട് എല്ലാ സമയത്തും അന്യരാജ്യങ്ങളിലെ ഭൂഷ്വാസിയോട് ഈ സമരങ്ങളിലെല്ലാം തന്നെ തൊഴിലാളി വർഗത്തോട് അഭ്യർത്ഥിക്കാനും അതിൻ്റെ സഹായം തേടാനും അങ്ങനെ അതിനെ രാഷ്ട്രീയ രംഗത്തേക്ക് വലിച്ചു കൊണ്ടുവരാനും ഭൂഷ്വാസി സ്വയം നിർബന്ധിതമായി തീരുകയും ചെയ്യുന്നു അതുകൊണ്ട് തൊഴിലാളി വർഗത്തിന് രാഷ്ട്രീയവും സാമാന്യവുമായ വിദ്യാഭ്യാസത്തിൻ്റെ സ്വന്തം ആദ്യപാഠങ്ങൾ നൽകുന്നത് ഭൂഷ്വാസി തന്നെയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭൂക്ഷാസിയാണ് അതിനെതിരായ അതിനെതിരെ പോരാടാൻ ആവശ്യമായ ആയുധങ്ങൾ തൊഴിലാളി വർഗത്തിന് നൽകുന്നത് ഇതിനു പുറമെ നാം കണ്ടു കഴിഞ്ഞതുപോലെ വ്യവസായ പുരോഗതിയുടെ ഫലമായി ഭരണവർഗങ്ങളിൽ ചില വിഭാഗങ്ങൾ ഒന്നടങ്കം തൊഴിലാളി വർഗത്തിലേക്ക് ഇറങ്ങി വരുന്നു അഥവാ അവരുടെ നിലനിൽപ്പിൻ്റെ സാഹചര്യങ്ങൾ അപകടത്തിലാക്കുന്ന സ്ഥിതി വന്നുചേരുകയെങ്കിലും ചെയ്യുന്നു ഈ വിഭാഗങ്ങളും തൊഴിലാളി വർഗത്തിന് പുരോഗതിയുടെയും വിജ്ഞാനത്തിൻ്റെയും നവബീജങ്ങൾ പ്രദാനം ചെയ്യുന്നു അവസാനമായി വർഗസമരത്തിൻ്റെ നിർണായക ഘട്ടം ആസന്നമാകുമ്പോൾ ഭരണവർഗത്തിനകത്ത് വാസ്തവം പറഞ്ഞാൽ പഴയ സമുദായത്തിൽ അടിമുടി അരങ്ങേറുന്ന ശിഥിലീകരണ പ്രക്രിയ പ്രത്യക്ഷവും അതിരൂക്ഷവുമായ രൂപം കൈക്കൊള്ളുകയും തൽഫലമായി ആ വർഗത്തിലെ ഒരു ചെറിയ വിഭാഗം അതിൽ നിന്ന് വേർപെട്ടു പോവുകയും വിപ്ലവകാരിയായ വർഗത്തിൻ്റെ ഭാവിയുടെ ഭാവ ഭാഗധേയം സ്വന്തം കരങ്ങളിൽ വഹിക്കുന്ന വർഗത്തിൻ്റെ ഭാഗത്ത് ചേരുകയും ചെയ്യുന്നു അതുകൊണ്ട് മുമ്പൊരു ഘട്ടത്തിൽ നാടുവാഴി പ്രഭുക്കന്മാരിൽ ഒരു വിഭാഗം ഭൂഷ്വാസിയുടെ ഭാഗത്ത് ചേർന്നതുപോലെ തന്നെ ഭൂഷ്വാസിയിലൊരു ഭാഗം വിശേഷിച്ചും ചരിത്രപരമായ ഈ പ്രസ്ഥാനത്തെയാകെ താത്വികമായി ഗ്രഹിക്കാൻ കഴിവുണ്ടാകത്തക്ക നിലയിലേക്ക് സ്വയം ഉയർന്നിട്ടുള്ള ഭൂഷ്വാ പ്രത്യ ഒരു വിഭാഗം തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു ഇന്ന് ഭൂഷ്വാസിക്ക് അഭിമുഖമായി നിൽക്കുന്ന എല്ലാ വർഗങ്ങളിലും വച്ച് യഥാർത്ഥത്തിൽ വിപ്ലവകാരിയായ ഒരേയൊരു വർഗം തൊഴിലാളി വർഗമാണ് ആധുനിക വ്യവസായത്തിൻ്റെ മുന്നിൽ മറ്റ് വർഗങ്ങളെല്ലാം ക്ഷയിക്കുകയും ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു തൊഴിലാളി വർഗമാണ് അതിൻ്റെ സവിശേഷവും സാരവത്തുമായ ഉൽപ്പന്നം ഇടത്തരവർഗത്തിൻ്റെ വിഭാഗങ്ങളെന്ന നിലയ്ക്കുള്ള തങ്ങളുടെ നിലനിൽപ്പിനെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി താഴേക്കിടയിലുള്ള ഇടത്തരക്കാർ ചെറുകിട വ്യവസായികൾ ഷാപ്പുടമകൾ കൈവേലക്കാർ കൃഷിക്കാർ തുടങ്ങിയവരെല്ലാം തന്നെ ബുഷ്വാസിക്കെതിരായി പോരാടുന്നു അതുകൊണ്ട് അവർ വിപ്ലവകാരികളല്ല യാഥാസ്ഥിതികന്മാരാണ് പോരാ പിന്തിരിപ്പന്മാരാണ് കാരണം അവർ ചരിത്രത്തിൻ്റെ ചക്രം പുറകോട്ട് തിരിക്കാനാണ് ശ്രമിക്കുന്നത് ഇനി സംഗതിവശാൽ അവർ വിപ്ലവകാരികളായി തീരുകയാണെങ്കിൽ അതിനുള്ള കാരണം അവർ താമസിയാതെ തൊഴിലാളി വർഗത്തിലേക്ക് മാറുമെന്ന വസ്തുത മാത്രമാണ് അപ്പോൾ തങ്ങളുടെ ഭാവി താല്പര്യങ്ങളെയാണ് ഇന്നത്തെ താല്പര്യങ്ങളെയല്ല അവർ സംരക്ഷിക്കുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ നിലപാടിൽ സ്വയം പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി അവർ അവരുടെ സ്വന്തമായ നിലപാട് ഉപേക്ഷിക്കുന്നു ആ ആപൽക്കാരിയായ വർഗത്തെ സമുദായത്തിലെ ചെറ്റകളെ പഴയ സമുദായത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവർ വലിച്ചെറിഞ്ഞവരും നിഷ്ക്രിയരുമായി നശിച്ചു കൊണ്ടിരിക്കുന്നവരുമായൊരു കൂട്ടത്തെ തൊഴിലാളി വിപ്ലവം അവിടെ അവിടവിടെ പ്രസ്ഥാനത്തിലേക്ക് അടിച്ചു കൊണ്ടുവന്നു എന്നു വരാം എന്നാൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ പിന്തിരിപ്പന്മാരുടെ ഉപജാപങ്ങൾക്ക് വേണ്ടി കൂലിക്കെടുക്കാവുന്ന ചട്ടുകമായി പ്രവർത്തിക്കാനാണ് അവരെ കൂടുതലായും സജ്ജമാക്കുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ സാഹചര്യങ്ങളിൽ പഴയ സമുദായത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ഫലത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു തൊഴിലാളിക്ക് സ്വത്തില്ല ഭാര്യയും കുട്ടികളുമായുള്ള അവൻ്റെ ബന്ധത്തിന് ഭൂഷ്വാ കുടുംബങ്ങളുമായി യാതൊരു സാദൃശ്യവുമില്ലാതായിരിക്കുന്നു ആധുനിക വ്യവസായങ്ങളിലെ അധ്വാനം മൂലധനത്തിൻ കീഴിലുള്ള ആധുനിക അടിമത്തം ഫ്രാൻസിലെന്ന പോലെ ഇംഗ്ലണ്ടിലും ജർമ്മനിയിലെന്നപോലെ അമേരിക്കയിലും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തൊഴിലാളിയിൽ നിന്ന് ദേശീയ സ്വഭാവത്തിൻ്റെ എല്ലാ ലാഞ്ചനയും തുടച്ചുമാറ്റപ്പെട്ടിരിക്കുന്നു അവനെ സംബന്ധിച്ചിടത്തോളം നിയമവും സദാചാരവും മതവുമെല്ലാം ഭൂഷ്വാ മുൻവിധികൾ മാത്രമാണ് അവയുടെ ഓരോന്നിൻ്റെയും പിന്നിൽ അത്ര തന്നെ ഭൂഷ്വാ താല്പര്യങ്ങൾ പതിയിരിക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത് ഇതിനു മുമ്പ് ആധിപത്യം നേടിയിട്ടുള്ള എല്ലാ വർഗങ്ങളും തങ്ങൾ നേടിക്കഴിഞ്ഞ പദവിയെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി സമുദായത്തെ ആകെ തങ്ങളുടെ ധനസമ്പാദനോപാധികൾക്ക് കീഴ്പ്പെടുത്തുവാൻ നോക്കി തങ്ങളുടെ സ്വന്തം പഴയ ധനസമ്പാദന രീതിയെയും തദ്വാര അതിനു മുമ്പുള്ള മറ്റെല്ലാ ധനസമ്പാദന രീതികളെയും നിർമാർജനം അല്ലാതെ തൊഴിലാളി വർഗത്തിന് സമുദായത്തിൻ്റെ ഉൽപ്പാദന ശക്തികളുടെ നാഥന്മാരാകാൻ സാധിക്കുകയില്ല നേടിയെടുക്കാനോ കാത്തുരക്ഷിക്കാനോ അവർക്ക് തങ്ങളുടേതായി അതൊന്നും തന്നെയില്ല വ്യക്തിപരമായ സ്വത്തിനു വേണ്ടിയുള്ള പഴയ എല്ലാ രക്ഷാവ്യവസ്ഥയെയും ഉറപ്പുകളെയും നശിപ്പിക്കുകയാണ് അവരുടെ ദൗത്യം ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ന്യൂനപക്ഷങ്ങളുടേതോ ന്യൂനപക്ഷ താല്പര്യങ്ങളുള്ളതോ ആയ പ്രസ്ഥാനങ്ങളായിരുന്നു തൊഴിലാളി പ്രസ്ഥാനമാകട്ടെ ബഹുഭൂരിപക്ഷത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയുള്ള ബഹുഭൂരിപക്ഷത്തിൻ്റെ സ്വതന്ത്രവും ബോധപൂർവവുമായ പ്രസ്ഥാനമാണ് തങ്ങളുടെ മുകളിലുള്ള ഔദ്യോഗിക സമുദായത്തിൻ്റെ എല്ലാ അട്ടികളെയും വായുവിലേക്കെടുത്തെറിയാതെ ഇന്നത്തെ സമുദായത്തിൻ്റെ ഏറ്റവും താഴ്ന്ന തട്ടായ തൊഴിലാളി വർഗത്തിന് അനങ്ങാനാവില്ല സ്വയം എഴുന്നേൽക്കാനാവില്ല തൊഴിലാളി വർഗം ഭൂക്ഷാസിക്കെതിരായി നടത്തുന്ന സമരം ഭാവത്തിലല്ലെങ്കിലും രൂപത്തിൽ ആദ്യമൊരു ദേശീയ സമരമാണ് ഓരോ നാട്ടിലെയും തൊഴിലാളി വർഗത്തിന് ആദ്യമായി സ്വന്തം ഭൂഷ്വാസിയുമായി കണക്ക് തീർക്കേണ്ടതുണ്ടല്ലോ തൊഴിലാളി വർഗത്തിൻ്റെ വികാസത്തിലെ ഏറ്റവും സാമാന്യമായ ഘട്ടങ്ങളെ വിവരിക്കുന്ന അവസരത്തിൽ ഇന്നത്തെ സമുദായത്തിനകത്ത് നീറി പിടിച്ചുകൊണ്ടിരിക്കുന്നതും ഏറെക്കുറ തെളിഞ്ഞതുമായ ആഭ്യന്തര യുദ്ധത്തെ അതൊരു തുറന്ന വിപ്ലവമായി പൊട്ടിപ്പറപ്പെടുന്ന ഘട്ടം വരെ ഭൂക്ഷ്വാസിയെ ബലാത്കാരേണ അട്ടിമറിക്കുന്നതിലൂടെ തൊഴിലാളി വർഗത്തിൻ്റെ ആധിപത്യത്തിനുള്ള അടിത്തറയിടുകയെന്ന ഘട്ടം വരെ നാം വരച്ചു കാണിച്ചു കഴിഞ്ഞു ഇതുവരെ ഉണ്ടായിട്ടുള്ള സമുദായത്തിൻ്റെ എല്ലാ രൂപങ്ങളുടെയും അടിസ്ഥാനം മർദ്ദക വർഗങ്ങളും മർദ്ദിത വർഗങ്ങളും തമ്മിലുള്ള പരസ്പര ശത്രുതയാണെന്ന് നാം കണ്ടു കഴിഞ്ഞുവല്ലോ എന്നാൽ ഒരു വർഗത്തെ മർദ്ദിക്കണമെങ്കിൽ അടിമയായിട്ടെങ്കിലും ജീവിതം തുടർന്നു പോകാൻ വേണ്ട ചില ഉപാധികൾ അതിനുറപ്പുവരുത്തണം അടിയായ്മയുടെ കാലഘട്ടത്തിൽ അടിയാൻ നഗരസഭാംഗമായി സ്വയം ഉയർന്നു അതുപോലെ ഫ്യൂഡൽ സ്വേച്ഛാപ്രഭുത്വത്തിൻ്റെ നുഖത്തിൻ കീഴിൽ പെറ്റി ബൂഷ്ക്ക് ഭൂഷായായി വളരാൻ കഴിഞ്ഞു നേരെ മറിച്ച് ഇന്നത്തെ തൊഴിലാളിയാകട്ടെ വ്യവസായം പുരോഗമിക്കുന്നതിനോടൊപ്പം ഉയരുന്നതിന് പകരം സ്വന്തം വർഗത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുപോലും അധികമധികം അധപ്പതിക്കുകയാണ് ചെയ്യുന്നത് അവൻ പാപ്പരായിത്തീരുന്നു ജനസംഖ്യയെക്കാളും സമ്പത്തിനേക്കാളും എത്രയോ കൂടുതൽ വേഗത്തിൽ പാപ്പരത്വം വളരുന്നു മേലിൽ സമുദായത്തിലെ ഭരണവർഗമായി നിലനിൽക്കാനും അതിൻ്റെ ജീവിതോപാധികളെ ഒരു പരമോന്നത നിയമമെന്നോണം സമുദായത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുവാനും ഭൂക്ഷാസിക്ക് യോഗ്യതയില്ലെന്ന് അങ്ങനെ തെളിയുന്നു അതിന് ഭരിക്കാൻ അർഹതയില്ല കാരണം അതിൻ്റെ അടിമയ്ക്ക് ആ അടിമത്തത്തിൻ കീഴിൽ പോലും ഉപജീവനത്തിന് ഉറപ്പ് നൽകാൻ അതിന് കഴിവില്ല അടിമ ഭൂഷ്വാസിയെ തീറ്റിപ്പോറ്റുന്നതിന് പകരം അടിമയെ തീറ്റിപ്പോറ്റേണ്ടി വരുന്ന ഗതികേടാണ് ഭൂഷ്വാസിക്ക് വന്നു ചേർന്നിട്ടുള്ളത് അത്രയും ആഴത്തിലേക്ക് ആണ്ടുപോകുന്നതിനെ തടഞ്ഞു നിർത്താൻ ഭൂഷ്വാസിക്ക് സാധിക്കാതായിരിക്കുന്നു ഈ ഭൂഷ്വാസിയുടെ കീഴിൽ സമുദായത്തിന് ജീവിക്കാൻ ഇനി സാധ്യമല്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ്റെ നിലനിൽപ്പ് സമുദായവുമായി പൊരുത്തപ്പെടാതായി കഴിഞ്ഞു ഭൂഷ്വാസിയുടെ നിലനിൽപ്പിനും ആധിപത്യത്തിനുമുള്ള അനുപേക്ഷണീയമായ ഉപാധി മൂലധനത്തിൻ്റെ രൂപീകരണവും വർധനവുമാണ് മൂലധനത്തിൻ്റെ ഉപാധിയാകട്ടെ കൂലിവേലയും കൂലിവേല തൊഴിലാളികൾക്കിടയിലുള്ള മത്സരത്തെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത് വ്യവസായത്തിൻ്റെ മുന്നേറ്റം ഇതിനെ അറിയാതെ പ്രോത്സാഹിപ്പിക്കുന്നത് ഭൂഷ്വാസിയാണ് ആ മുന്നേറ്റം മത്സരം നിമിത്തമായ തൊഴിലാളികളുടെ തമ്മിൽ തമ്മിലുള്ള അകൽച്ചയുടെ സ്ഥാനത്ത് സഹകരണത്തിൻ്റെ ഫലമായുള്ളവാകുന്ന വിപ്ലവകരമായ കൂട്ടുകെട്ടിനെ കൊണ്ടുവരുന്നു അതുകൊണ്ട് ഭൂഷ്വാസി ഉൽപ്പാദിപ്പിക്കുകയും ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തെ തന്നെ ആധുനിക വ്യവസായത്തിൻ്റെ വികാസം തട്ടിമാറ്റുന്നു അതുകൊണ്ട് ഭൂഷ്വാസി സൃഷ്ടിക്കുന്നത് സർവോപരി അതിൻ്റെ സ്വന്തം ശവക്കുഴി തോണ്ടുന്നവരെയാണ് അതിൻ്റെ പതനവും തൊഴിലാളി വർഗത്തിൻ്റെ വിജയവും ഒരുപോലെ അനിവാര്യമാണ് അധ്യായം രണ്ട് തൊഴിലാളികളും കമ്മ്യൂണിസ്റ്റുകാരും മൊത്തത്തിൽ തൊഴിലാളികളുമായുള്ള ബന്ധത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ എവിടെ നിൽക്കുന്നു മറ്റ് തൊഴിലാളി വർഗ പാർട്ടികൾക്കെതിരായ ഒരു പ്രത്യേക പാർട്ടിയായല്ല കമ്മ്യൂണിസ്റ്റുകാർ നിലക്കൊള്ളുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ ഒട്ടാക താല്പര്യങ്ങളിൽ നിന്ന് വിഭിന്നവും വ്യത്യസ്തവുമായ യാതൊരു താല്പര്യവും അവർക്കില്ല തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തുന്നതിനും വാർക്കുന്നതിനും ഏതെങ്കിലും വിഭാഗീയ തത്വങ്ങൾ അവർ സ്ഥാപിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരെ മറ്റ് തൊഴിലാളി വർഗ പാർട്ടികളിൽ നിന്ന് വേർതിരിക്കുന്നത് ഇതുമാത്രമാണ് ഒന്ന് വിവിധ രാജ്യങ്ങളിലുള്ള തൊഴിലാളികളുടെ ദേശീയ സമരങ്ങളിൽ ദേശഭേദം നോ നോക്കാതെ തൊഴിലാളി വർഗത്തിൻ്റെ ആകമാനമുള്ള പൊതു താല്പര്യങ്ങളെ അവർ ചൂണ്ടിക്കാണിക്കുകയും മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു രണ്ട് ഭൂക്ഷാസിക്കെതിരായി തൊഴിലാളി വർഗം നടത്തുന്ന സമരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പ്രസ്ഥാനത്തിൻ്റെ ഒട്ടാകെയുള്ള താല്പര്യങ്ങളെ എങ്ങും എന്നും അവർ പ്രതിനിധാനം ചെയ്യുന്നു അതുകൊണ്ട് ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റുകാർ പ്രായോഗികമായി ഏതൊരു രാജ്യത്തും തൊഴിലാളി വർഗ പാർട്ടികളിൽ വച്ച് ഏറ്റവും മുന്നണിയിൽ നിൽക്കുന്നതും ഏറ്റവും നിശ്ചയദാർഢ്യമുള്ളതും മറ്റുള്ളവരെയെല്ലാം മുന്നോട്ട് തള്ളി നീക്കുന്നതുമായ ഒരു വിഭാഗമാണ് മറുവശത്താകട്ടെ താത്വികമായി തൊഴിലാളി ബഹുജനങ്ങൾക്കില്ലാത്ത മെച്ചം അവർക്കുണ്ട് തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ട് പോകാനുള്ള വഴി ഉപാധികൾ പരമമായ പൊതുഫലങ്ങൾ എന്നിവയെപ്പറ്റി അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ അടിയന്തര ലക്ഷ്യം മറ്റെല്ലാ തൊഴിലാളി വർഗ പാർട്ടികൾക്കുമുള്ള ലക്ഷ്യം തന്നെയാണ് അതായത് തൊഴിലാളികളെ ഒരു വർഗമായി സംഘടിപ്പിക്കുക ഭൂഷ്വാ മേൽക്കോയ്മയെ മറിച്ചിടുക തൊഴിലാളി വർഗം രാഷ്ട്രീയ അധികാരം പിടിച്ചുപറ്റുക കമ്മ്യൂണിസ്റ്റുകാരുടെ താത്വിക നിഗമനങ്ങൾ സർവലോക പരിഷ്കർത്താവാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൽപ്പിച്ചുണ്ടാക്കിയതോ കണ്ടുപിടിച്ചതോ ആയ ആശയങ്ങളെയോ പ്രമാണങ്ങളെയോ ആസ്പദമാക്കിയുള്ളവയല്ല നിലവിലുള്ള ഒരു വർഗ സമരത്തിൽ നിന്ന് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന ചരിത്രപരമായ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് പൊന്തി വരുന്ന യഥാർത്ഥ ബന്ധങ്ങൾക്ക് സാമാന്യ രൂപം നൽകുകയാണ് ആ നിഗമനങ്ങൾ ചെയ്യുന്നത് നിലവിലുള്ള സ്വത്തുടമാ ബന്ധങ്ങളെ അവസാനിപ്പിക്കുക എന്നത് കമ്മ്യൂണിസത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവ വിശേഷമൊന്നുമല്ല ചരിത്രപരമായ സ്ഥിതിഗതികളിൽ മാറ്റം വരുന്നതിൻ്റെ ഫലമായി എല്ലാ സ്വത്തുടമാബന്ധങ്ങളും കഴിഞ്ഞ കാലത്ത് തുടർച്ചയായി ചരിത്രപരമായ മാറ്റത്തിന് വിധേയമായിട്ടുണ്ട് ഉദാഹരണത്തിന് ഫ്രഞ്ച് വിപ്ലവം ഭൂക്ഷാസ്വത്തിനു വേണ്ടി ഫ്യൂഡൽ സ്വത്തിനെ ഉച്ചാടനം ചെയ്തു പൊതുവിൽ സ്വത്ത് ഇല്ലാതാക്കുകയല്ല സ്വത്ത് ഇല്ലാതാക്കുകയാണ് കമ്മ്യൂണിസത്തിൻ്റെ സവിശേഷ സ്വഭാവം എന്നാൽ വർഗവൈര്യങ്ങളുടെ കുറച്ച് പേർ വളരെ പേരെ ചൂഷണം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം നടത്തുകയും ഉൽപ്പന്നങ്ങൾ സ്വായത്തമാക്കുകയും ചെയ്യുക എന്ന സമ്പ്രദായത്തിൻ്റെ ഏറ്റവും പൂർണവും അന്തിമവുമായ രൂപമാണ് ആധുനിക സ്വകാര്യ സ്വത്ത് ഈ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ സിദ്ധാന്തത്തെ വാചകത്തിൽ ഇങ്ങനെ ചുരുക്കി പറയാം സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കൽ ഒരാൾക്ക് സ്വന്തം പ്രയത്നത്തിൻ്റെ എന്ന നിലയിൽ സ്വന്തമായി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശത്തെ വ്യക്തിപരമായ എല്ലാ സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും സ്വാശ്രയത്വത്തിൻ്റെയും അടിത്തറയാണ് ഈ സ്വത്തെന്ന് പറയുന്നു അത് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങളെ കുറ്റപ്പെടുത്താറുണ്ട് കഷ്ടപ്പെട്ട് നേടിയ സ്വയമാർജിച്ച സ്വന്തമായി സമ്പാദിക്കുന്ന സ്വത്ത് സ്വത്തിൻ്റെ ഭൂഷ്വാരൂപത്തിനു മുമ്പുണ്ടായിരുന്ന ചെറിയ കൈവേലക്കാരൻ്റെയും ചെറുകർഷകൻ്റെയും പറ്റിയാണോ നിങ്ങൾ പറയുന്നത് അത് നശിപ്പിക്കേണ്ട ആവശ്യമില്ല വ്യവസായത്തിൻ്റെ വികാസം അതിനെ ഒരു വലിയ പരിധിവരെ നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ദിനം പ്രതി ഇന്നും നശിപ്പിച്ചു വരികയുമാണ് അതോ ആധുനിക സ്വകാര്യ സ്വത്തിനെ പറ്റിയാണോ നിങ്ങൾ പറയുന്നത് പക്ഷേ കൂലിവേല തൊഴിലാളികൾക്ക് വല്ല സ്വത്തും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ ഇല്ല ഒട്ടുമില്ല അതുണ്ടാക്കുന്നത് മൂലധനമാണ് കൂലിവേലയെ ചൂഷണം ചെയ്യുന്നതും പുതുതായി ചൂഷണം ചെയ്യാൻ പുതിയ കൂലിവേലക്കാരെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വർദ്ധിക്കുന്നതുമായ ഒരു തരം സ്വത്താണത് മൂലധനവും കൂലിവേലയും തമ്മിലുള്ള വൈരത്തെ ആശ്രയിച്ചാണ് ഇന്നത്തെ രൂപത്തിലുള്ള സ്വത്ത് നിൽക്കുന്നത് നമുക്ക് ഈ വൈരത്തിൻ്റെ ഇരുവശവും ഒന്ന് പരിശോധിച്ചു നോക്കാം ഒരു മുതലാളിയാവുക എന്നുവച്ചാൽ ഉൽപാദനത്തിൽ വെറും വ്യക്തിപരമായി മാത്രമല്ല സാമൂഹ്യമായി കൂടി ഒരു പദവി ഉണ്ടാവുക എന്നർത്ഥമാണ് മൂലധനം ഒരു സാമൂഹ്യോൽപ്പന്നമാണ് വളരെ പേർ ഏകോപിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ പോരാ അവസാനത്തെ ഉപഗ്രധനത്തിൽ സമുദായത്തിലെ അംഗങ്ങളെല്ലാം ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ അതിനെ ചലിപ്പിക്കാൻ സാധിക്കൂ അതുകൊണ്ട് മൂലധനം വ്യക്തിപരമായൊരു ശക്തിയല്ല ഒരു സാമൂഹ്യ ശക്തിയാണ് അതുകൊണ്ട് മൂലധനത്തെ പൊതു സ്വത്താക്കി സമുദായത്തിലെ എല്ലാ അംഗങ്ങളുടെയും സ്വത്താക്കി മാറ്റുമ്പോൾ വ്യക്തിപരമായ സ്വത്ത് തന്മൂലം സമുദായത്തിൻ്റെ സ്വത്തായി മാറുന്നില്ല സ്വത്തിൻ്റെ സാമൂഹ്യ സ്വഭാവത്തിന് മാത്രമേ മാറ്റം വരുന്നുള്ളൂ സ്വത്തിന് അതിൻ്റെ വർഗ സ്വഭാവം ഇല്ലാതാകുന്നു ഇനി നമുക്ക് കൂലിവേലയുടെ കാര്യം എടുക്കാം കൂലിവേലയുടെ ശരാശരിവില ഏറ്റവും ചുരുങ്ങിയ കൂലിയാണ് അതായത് ഒരു തൊഴിലാളിയെ തൊഴിലാളി എന്ന നിലയ്ക്ക് കഷ്ടിച്ച് നിലനിർത്താൻ കേവലം ആവശ്യമായ ഉപജീവനാംശമാണ് അപ്പോൾ ഒരു കൂലിവേലക്കാരൻ തൻ്റെ അധ്വാനം കൊണ്ട് സമ്പാദിക്കുന്നത് കഷ്ടിച്ച് കഷ്ടിച്ചവൻ്റെ ജീവിതത്തെ നിലനിർത്താനും പുനരുൽപാദിപ്പിക്കാനും മാത്രമേ മതിയാകുന്നുള്ളൂ സ്വന്തം അധ്വാനത്തിൻ്റെ ഉൽപ്പന്നങ്ങളെ ഇങ്ങനെ വ്യക്തിപരമായി സ്വായത്തമാക്കുന്നത് നിർത്തലാക്കാൻ ഞങ്ങൾ ഒരു കാരണവശാലും ഉദ്ദേശിക്കുന്നില്ല മനുഷ്യജീവിതം നിലനിർത്താനും പ്രത്യുത്പാദിപ്പിക്കാനും വേണ്ടിയാണിത് നടത്തുന്നത് മറ്റുള്ളവരുടെ അധ്വാനത്തെ സ്വന്തം വരുതിയിൽ കൊണ്ടുവരാൻ യാതൊരു മിച്ചവും അതിൽ നിന്ന് അവശേഷിക്കുന്നില്ല തൊഴിലാളി മൂലധനം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുകയും ഭരണാധികാരി വർഗത്തിൻ്റെ താൽപ്പര്യം ആവശ്യപ്പെടുന്ന കാലത്തോളം മാത്രം അവനെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഈ സ്വായത്തമാക്കലിൻ്റെ ദയനീയ സ്വഭാവം ഇല്ലാതാക്കണമെന്നേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ ബുഷ്വാ സമുദായത്തിൽ ജീവിക്കുന്ന അധ്വാനം സംഭൃതമായ അധ്വാനത്തെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപായം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് സമുദായത്തിലാകട്ടെ സംഭൃതമായ അധ്വാനം തൊഴിലാളിയുടെ ജീവിതത്തെ വിശാലമാക്കാനും സമ്പുഷ്ടമാക്കാനും വികസിപ്പിക്കാനുമുള്ള ഒരു ഉപായമാണ് അതുകൊണ്ട് ബൂഷ്വാ സമുദായത്തിൽ ഭൂതകാലം വർത്തമാനത്തെ ഭരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് സമുദായത്തിലാകട്ടെ വർത്തമാനം ഭൂതകാലത്തെ ഭരിക്കുന്നു ബൂർഷ്വാ സമുദായത്തിൽ മൂലധനം സ്വതന്ത്രമാണ് അതിന് വ്യക്തിത്വമുണ്ട് അതേസമയം ജീവിക്കുന്ന മനുഷ്യൻ പരാശ്രയനാണ് അവന് യാതൊരു വ്യക്തിത്വവുമില്ല ഈ സ്ഥിതിവിശേഷത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് വ്യക്തിത്വത്തെ നശിപ്പിക്കലാണെന്നും സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കലാണെന്നും പറഞ്ഞ് ഭൂഷ്വാസി അധിക്ഷേപിക്കുന്നു അത് ശരിയാണ് ഭൂഷ്വാ വ്യക്തിത്വവും സ്വാതന്ത്ര്യവും ഭൂക്ഷാ സ്വാശ്രയത്വവും നശിപ്പിക്കുക തന്നെയാണ് ലക്ഷ്യം നിലവിലുള്ള ഭൂഷ്വാ ഉൽപാദന സാഹചര്യങ്ങളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം സ്വതന്ത്ര വ്യാപാരം എന്നാണ് സ്വതന്ത്രമായ ക്രയവിക്രയം എന്നാണ് എന്നാൽ ക്രയവിക്രയം തിരോഭവിക്കുമ്പോൾ സ്വതന്ത്രമായ ക്രയവിക്രയവും തിരോധാനം ചെയ്യുന്നു സ്വതന്ത്രമായ ക്രയവിക്രയത്തെക്കുറിച്ചുള്ള ഈ പറച്ചിലിനും പൊതുവിൽ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ ഭൂഷ്വാസിയുടെ മറ്റെല്ലാ വീമ്പുകൾക്കും വല്ല അർത്ഥവുമുണ്ടെങ്കിൽ ഉള്ളത് മധ്യകാലത്തെ കൂച്ചുവിലങ്ങിട്ട വ്യാപാരികളുടെയും കടിഞ്ഞാണിട്ടു പിടിച്ച ക്രയവിക്രയത്തിൻ്റെയും സ്ഥിതിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ മാത്രമാണ് എന്നാൽ ക്രയവിക്രയത്തിൻ്റെയും ഭൂക്ഷ ഉൽപാദന സാഹചര്യങ്ങളുടെയും ഭൂക്ഷാസിയുടെ തന്നെയും കമ്മ്യൂണിസ്റ്റ് നിർമ്മാർജ്ജനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയ്ക്ക് യാതൊരർത്ഥവുമില്ല സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടുന്നു പക്ഷേ നിലവിലുള്ള നിങ്ങളുടെ സമുദായത്തിൽ ജനസംഖ്യയുടെ പത്തിലൊൻപത് പേരുടെയും സ്വകാര്യ സ്വത്ത് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു പത്തിലൊൻപത് പേരുടെ കൈവശം സ്വകാര്യ സ്വത്ത് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഒരു പിടി ആളുകൾക്ക് അതുണ്ടാവുന്നത് അതുകൊണ്ട് സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും യാതൊരു സ്വത്തുമില്ലാതിരിക്കുന്നത് ഒരു ആവശ്യോപാധിയായിട്ടുള്ള സ്വത്തിൻ്റെ പ്രത്യേക രൂപമില്ലാതാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആക്ഷേപം ഒറ്റ വാക്കിൽ നിങ്ങളുടെ സ്വത്ത് നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതിന് നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കുന്നു വളരെ ശരിയാണ് അതുതന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം മൂലധനമോ പണമോ പാട്ടമോ ആയി കുത്തയാ കുത്തകയാക്കി ഒരു സാമൂഹ്യ ശക്തിയായി അധ്വാനത്തെ മേലിൽ രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത നിമിഷം മുതൽ അതായത് വ്യക്തിയുടെ സ്വത്തിനെ ഭൂക്ഷത്താക്കി മൂലധനമാക്കി മാറ്റാനാവാത്ത നിമിഷം മുതൽ ആ നിമിഷം മുതൽ വ്യക്തിത്വം അസ്തമിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു അതുകൊണ്ട് വ്യക്തി എന്ന് വച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭൂഷായെയോ ഇടത്തരക്കാരനായ സ്വത്തുടമസ്ഥയെയോ അല്ലാതെ മറ്റാരെയുമല്ലെന്ന് നിങ്ങളും തുറന്ന് സമ്മതിക്കണം തീർച്ചയായും അയാളെ വഴിയിൽ നിന്നടിച്ചു തുടച്ചു മാറ്റണം അങ്ങനെ ഒരാൾ ഉണ്ടാകുന്നത് അസാധ്യമായി തീരണം സമുദായത്തിൻ്റെ ഉൽപ്പന്നങ്ങളെ സ്വന്തമാക്കാനുള്ള അധികാരത്തെ കമ്മ്യൂണിസം ആർക്കും നഷ്ടപ്പെടുത്തുന്നില്ല അത്തരം സ്വന്തമാക്കൽ കൊണ്ട് മറ്റുള്ളവരുടെ അധ്വാനത്തെ അടിമപ്പെടുത്താനുള്ള അധികാരം മാത്രമേ എടുത്തു കളയുന്നുള്ളൂ സ്വകാര്യ സ്വത്ത് വേണ്ടെന്ന് വെച്ചാൽ എല്ലാ ജോലിയും നിലയ്ക്കുമെന്നും സാർവലൗകികമായ ആലസ്യം നമ്മെ പിടികൂടുമെന്നും ഒരു തടസ്സവാദം ഉന്നയിക്കപ്പെടുന്നുണ്ട് ഈ വാദമനുസരിച്ച് മൂക്ഷാ സമുദായം വെറും ആലസ്യം നിമിത്തം എത്രയോ മുമ്പ് തുലഞ്ഞു പോകേണ്ടതായിരുന്നു കാരണം ആ സമുദായത്തിലെ പണിയെടുക്കുന്ന അംഗങ്ങൾ യാതൊന്നും സമ്പാദിക്കുന്നില്ല എന്തെങ്കിലും സമ്പാദിക്കുന്നവർ യാതൊരു പണിയുമെടുക്കുന്നുമില്ല മൂലധനമെന്നതില്ലാതായി കഴിഞ്ഞാൽ കൂലിവേല സാധ്യമല്ലാതാവും എന്ന പുനരുക്തിയുടെ മറ്റൊരു പ്രകടരൂപം മാത്രമാണ് ഈ ആക്ഷേപം ആകെത്തന്നെ ഭൗതികോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുന്നതിൻ്റെ കമ്മ്യൂണിസ്റ്റ് രീതിക്കെതിരായി കൊണ്ടുവന്നിട്ടുള്ള എല്ലാ തടസ്സവാദങ്ങളും അതുപോലെ ബുദ്ധിപരമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുന്നതിനുള്ള കമ്മ്യൂണിസ്റ്റ് രീതികൾക്കെതിരായും ഉന്നയിക്കപ്പെടുന്നുണ്ട് ഭൂഷായയുടെ ദൃഷ്ടിയിൽ വർഗസ്വത്തിൻ്റെ തിരോധാനം ഉൽപ്പാദനത്തിൻ്റെ തന്നെ തിരോധാനമാകുന്നതുപോലെ തന്നെ അയാളുടെ ദൃഷ്ടിയിൽ വർഗ സംസ്കാരത്തിൻ്റെ തിരോധാനം എല്ലാ സംസ്കാരത്തിൻ്റെയും തിരോധാനത്തിന് തുല്യമാണ് ഏതൊരു സംസ്കാരത്തിൻ്റെ നാശത്തെ ചൊല്ലിയാണോ അയാൾ കണ്ണുനീർ വാർക്കുന്നത് ആ സംസ്കാരം ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും വെറും യന്ത്രമായി പണിയെടുക്കാനുള്ള ഒരു പരിശീലനം മാത്രമാണ് എന്നാൽ സ്വാതന്ത്ര്യം സംസ്കാരം നിയമം മുതലായവയെ സംബന്ധിച്ച നിങ്ങളുടെ ഭൂഷ്വാധാരണകളുടെ മാനദണ്ഡം വച്ച് ഭൂഷ്വാസ്വത്ത് ഇല്ലാതാക്കാനുള്ള ഞങ്ങളുടെ ഉദ്ദേശത്തെ അളന്നു നോക്കുന്നിടത്തോളം നിങ്ങൾ ഞങ്ങളുമായി വഴക്കടിക്കാൻ വരേണ്ട നിങ്ങളുടെ വർഗത്തിൻ്റെ അഭീഷ്ടത്തെ അതിൻ്റെ സത്തായ സ്വഭാവത്തെയും ദിശാമുഖത്തെയും നിർണയിക്കുന്നത് നിങ്ങളുടെ വർഗത്തിൻ്റെ നിലനിൽപ്പിൻ്റെ സാമ്പത്തികോപാധികളാണ് നിങ്ങളുടെ വർഗത്തിൻ്റെ അഭീഷ്ടത്തെ എല്ലാവർക്കും വേണ്ടിയുള്ള നിയമമാക്കി മാറ്റിയതാണ് നിങ്ങളുടെ നീതിന്യായ ശാസ്ത്രം അതുപോലെ തന്നെ നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ ബൂർഷ ഉൽപ്പാദനത്തിൻ്റെയും ബൂർഷാ സ്വത്തിൻ്റെയും സാഹചര്യങ്ങളുടെ ഒരു ബാഹ്യ വളർച്ച മാത്രമാണ് നിങ്ങളുടെ ഇന്നത്തെ ഉൽപ്പാദന രീതിയിൽ നിന്നും സ്വത്തുടമയുടെ രൂപത്തിൽ നിന്നും ഉടലെടുക്കുന്ന സാമൂഹ്യ രൂപങ്ങളെ ഉൽപാദനത്തിൻ്റെ പുരോഗതിയിൽ ഉയർന്നു വരികയും തിരോഭവിക്കുകയും ചെയ്യുന്ന ചരിത്രപരമായ ബന്ധങ്ങളെ പ്രകൃതിയുടെയും യുക്തിയുടെയും സനാതന നിയമങ്ങളാക്കി മാറ്റാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സ്വാർത്ഥപരമായ ഈ അബദ്ധ ധാരണ നിങ്ങളുടെ മുൻഗാമികളായ എല്ലാ ഭരണാധികാരി വർഗങ്ങൾക്കും ഉണ്ടായിരുന്നതാണ് പ്രാചീന സ്വത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വ്യക്തമായി കാണുന്നത് ഫ്യൂഡൽ സ്വത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തുറന്ന് സമ്മതിക്കുന്നത് നിങ്ങളുടെ സ്വന്തം സ്വത്തിൻ്റെ ഭൂഷ്വാരൂപത്തെ സംബന്ധിച്ചിടത്തോളം തുറന്ന് സമ്മതിക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് അനുവാദമില്ലല്ലോ കുടുംബത്തെ ഇല്ലാതാക്കുക കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ നികൃഷ്ടമായ നിർദ്ദേശം കേട്ടാൽ അങ്ങേയറ്റത്തെ സമൂല പരിവർത്തനവാദികൾക്ക് കൂടി കലികയറും ഇന്നത്തെ കുടുംബത്തിൻ്റെ ഭൂഷ്വാ കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്താണ് മൂലധനം സ്വകാര്യ ലാഭം പൂർണ്ണ വളർച്ചയെത്തിയ രൂപത്തിൽ ഈ കുടുംബം നിലനിൽക്കുന്നത് ഭൂഷ്വാസികൾക്കിടയിൽ മാത്രമാണ് എന്നാൽ ഈ സ്ഥിതിയുടെ മറുവശം തൊഴിലാളികൾക്കിടയിലുള്ള കുടുംബജീവിതത്തിൻ്റെ പ്രായോഗികമായ അഭാവത്തിലും പരസ്യമായ വ്യഭിചാരവൃത്തിയിലും കാണാം ഈ മറുവശം അപ്രത്യക്ഷമായാൽ കുടുംബവും സ്വാഭാവികമായി അപ്രത്യക്ഷമാകും മൂലധനം അപ്രത്യക്ഷമാകുന്നതോടെ രണ്ടും അപ്രത്യക്ഷമാകും മാതാപിതാക്കൾ കുട്ടികളെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഞങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കുന്നുണ്ടോ ഈ കുറ്റം ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ നിങ്ങൾ പറയും കുടുംബ വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥാനത്ത് സമൂഹ വിദ്യാഭ്യാസം കൊണ്ടുവരുമ്പോൾ ഏറ്റവും പാവനമായ ബന്ധങ്ങളെ ഞങ്ങൾ നശിപ്പിക്കുകയാണെന്ന് അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസമോ അതും സാമൂഹ്യമല്ലേ നിങ്ങൾ വിദ്യാഭ്യാസിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളല്ലേ സ്കൂൾ വഴിക്കും മറ്റുമുള്ള പ്രത്യക്ഷമോ പരോക്ഷമായ ഇടപെടലല്ലേ അതിനെ നിർണയിക്കുന്നത് വിദ്യാഭ്യാസത്തിൽ സമുദായം ഇടപെടുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ടുപിടുത്തമൊന്നുമല്ല ആ ഇടപെടലിൻ്റെ സ്വഭാവം മാറ്റാനും ഭരണാധികാരി വർഗത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തെ രക്ഷിക്കാനും മാത്രമാണ് അവർ ശ്രമിക്കുന്നത് ആധുനിക വ്യവസായത്തിൻ്റെ പ്രവർത്തനം മൂലം തൊഴിലാളികൾക്കിടയിലുള്ള എല്ലാ കുടുംബ ബന്ധങ്ങളും പിച്ചു ചീന്തപ്പെടുന്നതും അവരുടെ മക്കൾ വെറും വ്യാപാര സാമഗ്രികളും അധ്വാന ഉപകരണങ്ങളുമായി മാറ്റപ്പെടുന്നതും എത്രത്തോളം കൂടുതലാകുന്നവോ കുടുംബത്തെയും വിദ്യാഭ്യാസത്തെയും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പാവന ബന്ധങ്ങളെയും കുറിച്ചുള്ള ഭൂഷ്വാ ചപ്പടാച്ചി അത്രത്തോളം കൂടുതൽ മനം തീരുന്നു പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരായ നിങ്ങൾ സ്ത്രീകളെ പൊതുവായി ഉപയോഗിക്കുമെന്ന് ഭൂഷ്വാസി ഏകസ്വരത്തിൽ മുറവിളി കൂട്ടുന്നു ഭൂഷ തൻ്റെ ഭാര്യയെ വെറുമൊരു ഉൽപാദനോപകരണമായിട്ടാണ് കാണുന്നത് ഉൽപാദനോപകരണങ്ങളെ പൊതുവായി ഉപയോഗിക്കാൻ പോവുകയാണെന്ന് അയാൾ കേൾക്കുന്നു അപ്പോൾ സ്വാഭാവികമായി എല്ലാവർക്കും പൊതുവിലുള്ളതായി പൊതുവിലുള്ളതായിത്തീരുകയെന്ന ഗതി സ്ത്രീകൾക്കും വന്നു ചേരുമെന്ന നിഗമനത്തിലെത്താനേ അയാൾക്ക് കഴിയുന്നുള്ളൂ വെറും ഉൽപാദനോപകരണങ്ങൾ ആയിരിക്കുകയെന്ന സ്ത്രീകളുടെ ഇന്നത്തെ നില അവസാനിപ്പിക്കുകയാണ് യഥാർത്ഥ ലക്ഷ്യമെന്ന് ഒരു നേരിയ സംശയം പോലും അയാൾക്കില്ല പോരെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ സ്ത്രീകളെ പരസ്യമായും ഔദ്യോഗികമായും പൊതുവായി ഉപയോഗിക്കാൻ പോവുകയാണെന്ന ഭാവത്തിൽ നമ്മുടെ ഭൂഷ്വാകൾ പ്രകടിപ്പിക്കുന്ന ധാർമ്മിക രോഷത്തേക്കാൾ പരിഹാസ്യമായി മറ്റൊന്നുമില്ല സ്ത്രീകളുടെ മേൽ പൊതു ഉടമ ഏർപ്പെടുത്തേണ്ട യാതൊരാവശ്യവും കമ്മ്യൂണിസ്റ്റുകാർക്കില്ല ഒട്ടുമുക്ക് മുക്കാലും അനാദികാലം മുതൽക്കേ അത് നിലനിന്ന് പോന്നിട്ടുണ്ട് സ്വന്തം കീഴിലുള്ള തൊഴിലാളികളുടെ ഭാര്യമാരെയും പുത്രിമാരെയും കൊണ്ട് സംതൃപ്തരാവാതെ പൊതുവേശികളുടെ കാര്യം പോകട്ടെ നമ്മുടെ ഭൂഷ്വാകൾ അന്യോന്യം ഭാര്യമാരെ വ്യഭിചരിക്കുന്നതിൽ അങ്ങേയറ്റം ആനന്ദം കൊള്ളുന്നു ഭൂഷ്വാ വിവാഹം വാസ്തവത്തിൽ ഭാര്യ ഭാര്യമാരെ പൊതുവിൽ ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായമാണ് അപ്പോൾ കപടനാട്യത്തോടെ ഒളിച്ചു വച്ചിട്ടുള്ള സ്ത്രീകളെ പൊതുവായി ഉപയോഗിക്കുന്ന ഏർപ്പാടിൻ്റെ സ്ഥാനത്ത് അതിനെ പരസ്യമായി നിയമവിധേയമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമേ വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി ആക്ഷേപിക്കാൻ കഴിയുകയുള്ളൂ ഏതായാലും ഇന്നത്തെ ഉൽപ്പാദന സമ്പ്രദായം അവസാനിപ്പിച്ചാൽ ആ സമ്പ്രദായത്തിൻ്റെ സന്തതിയായ സ്ത്രീകളെ പൊതുവായി ഉപയോഗിക്കലും അതായത് രഹസ്യവും പരസ്യവുമായ വ്യഭിചാരവും അവസാനിക്കുമെന്ന് സ്വയം വ്യക്തമാണ് കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ചുള്ള മറ്റൊരാക്ഷേപം അവർ രാജ്യങ്ങളെയും ദേശീയ ജനസമുദായങ്ങളെയും ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് തൊഴിലാളികൾക്ക് രാജ്യമില്ല അവർക്കില്ലാത്തത് അവരിൽ നിന്ന് നമുക്കെടുക്കാനാവില്ല തൊഴിലാളി വർഗത്തിന് ആദ്യമായി രാഷ്ട്രീയാധിപത്യം നേടേണ്ടതുള്ളതുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ നേതൃവർഗമായി ഉയരേണ്ടതുള്ളതുകൊണ്ട് സ്വയം രാഷ്ട്രമായി തീരേണ്ടതുള്ളതുകൊണ്ട് അവർ അത്രത്തോളം ദേശീയമാണ് പക്ഷേ ആ വാക്കിൻ്റെ ഭൂക്ഷ അർത്ഥത്തിലല്ല ഭൂക്ഷാസിയുടെ വളർച്ചയുടെ വ്യാപാര സ്വാതന്ത്ര്യത്തിൻ്റെ ലോകകമ്പോളത്തിൻ്റെ ഉൽപ്പാദന രീതിയിലും തതനുസൃതമായ ജീവിത സാഹചര്യങ്ങളും സാഹചര്യങ്ങളിലും ഉണ്ടായിട്ടുള്ള ഐകരൂപ്യത്തിൻ്റെ ഫലമായി ദേശഭേദങ്ങളും ജനതകൾ തമ്മിൽ തമ്മിലുള്ള വൈര്യങ്ങളും ദിനം പ്രതി അധികം അധികം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് തൊഴിലാളി വർഗത്തിൻ്റെ ആധിപത്യം അവ ഇനിയും കൂടുതൽ വേഗത്തിൽ അപ്രത്യക്ഷമാകാൻ ഇടയാക്കും തൊഴിലാളി വർഗത്തിൻ്റെ മോചനത്തിനുള്ള അന്നത്തെ ഉപാധികളിൽ ആദ്യത്തെ ഉപാധികളിലൊന്ന് മുന്നണിയിൽ നിൽക്കുന്ന പരിഷ്കൃത രാജ്യങ്ങളെങ്കിലും ഏകോപിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ചൂഷണം ചെയ്യുന്നതിന് അറുതി വരുത്തുന്ന അതേ തോതിൽ തന്നെ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ ചൂഷണം ചെയ്യുന്നതിനും അറുതി വരും ഒരു രാജ്യത്തെ വർഗ്ഗങ്ങൾ തമ്മിലുള്ള വൈരമില്ലാതാകുന്ന അതേ തോതിൽ തന്നെ ഒരു രാഷ്ട്രത്തിന് മറ്റൊരു രാഷ്ട്രത്തോടുള്ള ശത്രുതയും ഇല്ലാതാകും മതപരവും ദാർശനികവും പൊതുവിൽ പ്രത്യയശാസ്ത്രപരവുമായ നിലപാടിൽ നിന്ന് കമ്മ്യൂണിസത്തിനെതിരായി കൊണ്ടുവന്നിട്ടുള്ള ആക്ഷേപങ്ങൾ കാര്യമായ പരിശോധന അർഹിക്കുന്നില്ല മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിൽ അവൻ്റെ സമൂഹ ബന്ധങ്ങളിലും സാമൂഹ്യ ജീവിതത്തിലും ഉണ്ടാകുന്ന ഓരോ മാറ്റത്തോടും കൂടി അവൻ്റെ ആശയങ്ങൾ അഭിപ്രായങ്ങളും ധാരണകളും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവൻ്റെ ബോധം മാറുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ അഗാധമായ അന്തർജ്ഞാനം ആവശ്യമാണോ ഭൗതികോൽപാദനം മാറുന്നതിനനുസരിച്ച് ബുദ്ധിപരമായ ഉൽപ്പാദനത്തിൻ്റെ സ്വഭാവവും മാറുന്നുണ്ടെന്നല്ലേ ആശയങ്ങളുടെ ചരിത്രം തെളിയിക്കുന്നത് ഓരോ കാലഘട്ടത്തിലെയും ഭരിക്കുന്ന ആശയങ്ങൾ എല്ല്പ്പോഴും അന്നത്തെ ഭരണാധികാരി വർഗത്തിന്റെ ആശയങ്ങളായിരുന്നു സമുദായത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ആശയങ്ങളെപ്പറ്റി ആളുകൾ പറയുമ്പോൾ പഴയ സമുദായത്തിനകത്ത് പുതിയ ഒന്നിൻ്റെ ബീജങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും പഴയ ജീവിത സാഹചര്യങ്ങളുടെ ശിഥിലീകരണത്തിന് ചുവടൊപ്പിച്ചുകൊണ്ട് പഴയ ആശയങ്ങളും തകരുന്നുണ്ടെന്നുമുള്ള പരമാർത്ഥത്തെ വെളിപ്പെടുത്തുക മാത്രമാണ് അവർ ചെയ്യുന്നത് പൗരാണിക ലോകമൂർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ക്രിസ്തു മതം പൗരാണിക മതങ്ങളെ കീഴടക്കിയത് ക്രിസ്തീ ആശയങ്ങൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ യുക്തിവാദപരമായ ആശയങ്ങളുടെ മുമ്പിൽ കീഴടങ്ങിയപ്പോൾ അന്നത്തെ വിപ്ലവകാരിയായ ഭൂഷ്വാസിയോട് ഫ്യൂഡൽ സമുദായം അതിൻ്റെ മരണപ്പോർ നടത്തുകയായിരുന്നു മതസ്വാതന്ത്ര്യത്തെപ്പറ്റിയും അന്ധക്കരണ സ്വാതന്ത്ര്യത്തെപ്പറ്റിയുമുള്ള ആശയങ്ങൾ വിജ്ഞാനത്തിൻ്റെ തുറയിൽ സ്വതന്ത്രമായ മത്സരത്തിൻ്റെ വാഴ്ചയ്ക്ക് പ്രകടരൂപം നൽകുക മാത്രമാണ് ചെയ്തത് തീർച്ചയായും മതപരവും സദാചാരപരവും ദാർശനികവും നീതിശാസ്ത്രപരവുമായ ആശയങ്ങൾ ചരിത്രപരമായ വികാസത്തിനിടയിൽ മാറിയിട്ടുണ്ട് പക്ഷേ മതവും സദാചാരവും ദർശനവും രാഷ്ട്രമീമാംസയും നിയമവും ഈ മാറ്റത്തെ നിരന്തരം അതിജീവിച്ചിട്ടുമുണ്ട് എന്ന് പറയുമായിരിക്കാം പോരെങ്കിൽ സമുദായത്തിൻ്റെ എല്ലാ അവസ്ഥകൾക്കും സാമാന്യമായ ചില സനാതന സത്യങ്ങളുണ്ട് സ്വാതന്ത്ര്യം നീതി മുതലായവ എന്നാൽ കമ്മ്യൂണിസം അവയെ പുതിയൊരടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുന്നതിന് പകരം സനാതന സത്യങ്ങളെ ഇല്ലാതാക്കുന്നു എല്ലാ മതത്തെയും എല്ലാ സദാചാരത്തെയും നശിപ്പിക്കുന്നു അതുകൊണ്ട് മുമ്പുള്ള എല്ലാ ചരിത്രാനുഭവങ്ങൾക്കും വിരുദ്ധമായിട്ടാണത് പ്രവർത്തിക്കുന്നത് ഈ ആരോപണത്തിൻ്റെ രത്ന ചുരുക്കം എന്താണ് എല്ലാ ഭൂതകാല സമുദായത്തിൻ്റെയും ചരിത്രം വർഗവൈര്യങ്ങളുടെ വിവിധ കാലഘട്ടങ്ങൾക്കിടയിൽ വിവിധ രൂപങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വൈരങ്ങളുടെ വളർച്ചയിൽ അടങ്ങിയിരിക്കുന്നു എന്നാൽ അവ കൈക്കൊണ്ടിട്ടുള്ള രൂപം എന്തു തന്നെയായാലും കഴിഞ്ഞ കാലഘട്ടങ്ങൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട് സമുദായത്തിൻ്റെ ഒരു വിഭാഗം മറ്റേ വിഭാഗത്തെ ചൂഷണം ചെയ്തിരുന്നു എന്ന വസ്തുത അപ്പോൾ പണ്ടുകാലങ്ങളിലെ സാമൂഹ്യബോധത്തിന് എത്ര തന്നെ ബാഹുല്യവും വൈവിധ്യവും ഉണ്ടായിരുന്നാലും അത് പൊതുരൂപങ്ങളുടെ അഥവാ സാമാന്യാശയഗതികളുടെ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത് എന്നതിൽ അത്ഭുതമില്ല വർഗ്ഗവൈര്യങ്ങൾ പൂർണ്ണമായും തിരോധാനം ചെയ്താലല്ലാതെ ആ ആശയങ്ങൾ തികച്ചും അപ്രത്യക്ഷമാവുകയില്ല പരമ്പരാഗതമായ സ്വത്തുടമാബന്ധങ്ങളിൽ നിന്നുള്ള ഏറ്റവും സമൂലമായ വിച്ഛേദമാണ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം അപ്പോൾ അതിൻ്റെ വളർച്ചയിൽ പരമ്പരാഗതമായ ആശയങ്ങളിൽ നിന്ന് ഏറ്റവും സമൂലമായ വിച്ഛേദം ഉണ്ടാവുന്നതിൽ അത്ഭുതമില്ല കമ്മ്യൂണിസത്തോ ുള്ള ഭൂഷ്വ ആക്ഷേപങ്ങളെപ്പറ്റിയുള്ള പരാമർശം നമുക്ക് അവസാനിപ്പിക്കാം തൊഴിലാളി വർഗത്തെ ഭരണാധികാരി വർഗത്തിൻ്റെ നിലയിലേക്ക് ഉയർത്തുക ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരത്തിൽ വിജയം നേടുക ഇതാണ് തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവത്തിലെ ആദ്യപടിയെന്ന് നാം മുകളിൽ കണ്ടു ഭൂഷ്വാസിയുടെ പക്കൽ നിന്ന് എല്ലാ മൂലധനവും പടിപടിയായി പിടിച്ചെടുക്കാനും സർക്കാരിൻ്റെ അതായത് ഭരണാധികാരി വർഗമായി സംഘടിച്ചിട്ടുള്ള തൊഴിലാളി വർഗത്തിൻ്റെ കൈകളിൽ എല്ലാ ഉൽപാദനോപകരണങ്ങളും കേന്ദ്രീകരിക്കാനും ആകുന്നത്ര വേഗം ഉൽപ്പാദന ശക്തികളുടെ ആകത്തുക വർദ്ധിപ്പിക്കാനും വേണ്ടി തൊഴിലാളി വർഗം അതിൻ്റെ രാഷ്ട്രീയ ആധിപത്യത്തെ ഉപയോഗിക്കും സ്വത്തവകാശങ്ങളിൽമേലും ഭൂക്ഷ ഉൽപാദന വ്യവസ്ഥകളിൽ മേലും സ്വേച്ഛാധിപത്യപരമായി കൈകടത്താതെ അതുകൊണ്ട് തന്നെ സാമ്പത്തികവും സാമ്പത്തികമായി അപര്യാപ്തവും അസ്വീകാര്യവുമായി തോന്നുമെങ്കിലും പ്രസ്ഥാനം വളരുന്നതോടുകൂടി സ്വയം വളരുന്നതും പഴയ സാമൂഹ്യക്രമത്തിലേക്ക് അധികം അധികം കൈകടത്തൽ ആവശ്യമാക്കി തീർക്കുന്നതും ഉൽപ്പാദന രീതിയിൽ സമൂല പരിവർത്തനം വരുത്തുവാനുള്ള ഉപാധി എന്ന നിലയ്ക്ക് അനുപേക്ഷണീയവുമായ നടപടികൾ എടുക്കാതെ തീർച്ചയായും ഇത് തുടക്കത്തിൽ നേടാനാവില്ല ഈ നടപടികൾ പല രാജ്യത്തും പലതരത്തിലായിരിക്കുമെന്നതിൽ സംശയമില്ല എങ്കിലും ഏറ്റവും പുരോഗമിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ താഴെ കൊടുക്കുന്ന നടപടികൾ ഏറെക്കുറെ സാമാന്യമായി ബാധകമാകാവുന്നതാണ് ഒന്ന് ഭൂമിയിലെ സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കുകയും ഭൂമിയിൽ നിന്ന് പാട്ടമായി കിട്ടുന്ന വരുമാനമെല്ലാം പൊതു ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുകയും ചെയ്യുക രണ്ട് അനുക്രമം വർദ്ധിച്ചു വരുന്ന കനത്ത ആദായ നികുതി മൂന്ന് എല്ലാ പിന്തുടർച്ചാവകാശങ്ങളും റദ്ദാക്കുക നാല് അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നവരുടെയും എതിർത്ത് നിൽക്കുന്നവരുടെയും സ്വത്ത് കണ്ടുകെട്ടുക അഞ്ച് സ്റ്റേറ്റിൻ്റെ മൂലധനത്തോടുകൂടിയതും അതിൻ്റെ പൂർണ്ണമായ കുത്തകയും കീഴിൽ ഉള്ളതുമായ ഒരു ദേശീയ ബാങ്ക് മുഖേന പണമിടപാടുകൾ സ്റ്റേറ്റിൻ്റെ കൈകളിൽ കേന്ദ്രീകരിക്കുക ആറ് ഗതാഗതത്തിൻ്റെയും വാർത്താവിനിമയത്തിൻ്റെയും ഉപാധികൾ സ്റ്റേറ്റിൻ്റെ കൈകളിൽ കേന്ദ്രീകരിക്കുക ഏഴ് സ്റ്റേറ്റ് ഉടമസ്ഥയിലുള്ള ഫാക്ടറികളും ഉൽപ്പാദനോപകരണങ്ങളും വിപുലീകരിക്കുക ഒരു പൊതുപദ്ധതി അനുസരിച്ച് തരിശു നിലങ്ങൾ കൃഷിക്ക് ഉപയോഗപ്പെടുത്തുകയും പൊതുവിൽ മണ്ണിൻ്റെ ഗുണം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എട്ട് പണിയെടുക്കാൻ എല്ലാവർക്കും തുല്യമായ ബാധ്യത വ്യവസായികോൽപാദനത്തിനും വിശേഷിച്ച് കൃഷിക്കും തൊഴിൽ പടകൾ ഏർപ്പെടുത്തുക ഒൻപത് കാർഷികോൽപാദനത്തെ വ്യാവസായികോൽപാദനവുമായി കൂട്ടിയിണക്കുക രാജ്യത്തിലെ ജനസംഖ്യാ വിതരണം കുറേ കൂടി സമീകരിച്ച് നാടും നഗരവും തമ്മിലുള്ള വ്യത്യാസം ക്രമേണ ഇല്ലാതാക്കുക പത്ത് പൊതുവിദ്യാലയങ്ങളിൽ എല്ലാ കുട്ടികൾക്കും സൗജന്യമായ വിദ്യാഭ്യാസം നൽകുക ഇന്നത്തെ രൂപത്തിൽ കുട്ടികളെ കൊണ്ട് ഫാക്ടറിയിൽ പണിയെടുപ്പിക്കുന്നത് നിർത്തുക വ്യാവസായോൽപാദനവും വിദ്യാഭ്യാസവും കൂട്ടിയിണക്കുക മുതലായവ ഈ വികാസഗതിയിൽ വർഗവ്യത്യാസമെല്ലാം ഇല്ലാതാവുകയും ഒരു വിപുല സമാജമായി സംഘടിപ്പിച്ചിട്ടുള്ള രാഷ്ട്രത്തിൻ്റെ കൈകളിൽ ഉൽപാദനമെല്ലാം കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഭരണാധികാരത്തിന് അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം നഷ്ടപ്പെടും രാഷ്ട്രീയ അധികാരം ശരിയായി പറഞ്ഞാൽ മറ്റൊരു വർഗത്തെ മർദ്ദിക്കാനുള്ള ഒരു വർഗത്തിൻ്റെ സംഘടിത ശക്തി മാത്രമാണ് ഭൂഷ്വാസിയുമായുള്ള പോരാട്ടത്തിനിടയിൽ പരിതസ്ഥിതികളുടെ നിർബന്ധം കൊണ്ട് തൊഴിലാളി വർഗത്തിന് ഒരു എന്ന നിലയ്ക്ക് സ്വയം സംഘടിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഒരു വിപ്ലവം മൂലം അതും സ്വയം ഭരണാധികാരി വർഗമായി തീരുകയും ആ നിലയ്ക്ക് നിലയ്ക്കുൽപാദനത്തിൻ്റെ പഴയ സാഹചര്യങ്ങളെ ബലം പ്രയോഗിച്ച് തുടച്ചു നീക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സാഹചര്യങ്ങളോടൊപ്പം വർഗവൈര്യങ്ങളുടെയും പൊതുവിൽ വർഗങ്ങളുടെയും നിലനിൽപ്പിനുള്ള സാഹചര്യങ്ങളും അത് തുടച്ചു നീക്കുന്നതായിരിക്കും വർഗ്ഗങ്ങളും വർഗവൈരങ്ങളുമുള്ള പഴയ ഭൂഷ്വാ സമുദായത്തിൻ്റെ സ്ഥാനത്ത് ഓരോരുത്തരും സ്വതന്ത്രമായി വളർന്നു വന്നാൽ മാത്രം എല്ലാവരും സ്വതന്ത്രമായി വളരുന്ന ഒരു സമുദായം നമുക്ക് ലഭിക്കുന്നതായിരിക്കും അധ്യായം മൂന്ന് സോഷ്യലിസ്റ്റ് സാഹിത്യവും കമ്മ്യൂണിസ്റ്റ് സാഹിത്യവും ഭാഗമൊന്ന് പിന്തിരിപ്പൻ സോഷ്യലിസം ചരിത്രപരമായ തങ്ങളുടെ സവിശേഷ സ്ഥാനം കാരണം ആധുനിക ഭൂഷ്വാസമുദായത്തിനെതിരായ ലഘലേഖകൾ എഴുതുക എന്നത് ഫ്രാൻസിലെയും ഇംഗ്ലണ്ടിലെയും പ്രഭുക്കന്മാരുടെ ജോലിയായി തീർന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ജൂലൈ മാസത്തിൽ നടന്ന ഫ്രഞ്ച് വിപ്ലവത്തിലും ഇംഗ്ലണ്ടിലെ ഭരണപരിഷ്കാര പ്രക്ഷോഭത്തിലും ഈ പ്രഭുക്കന്മാർ വീണ്ടും വെറുക്കപ്പെട്ട പുത്തൻപണക്കാരുടെ മുമ്പിൽ മുട്ടുകുത്തി അതോടുകൂടി ഗൗരവത്തോടു കൂടിയ ഒരു രാഷ്ട്രീയ സമരം ഇനി തീരെ സാധ്യമല്ലെന്ന് വന്നു ഈ സാഹിത്യ പോരാട്ടം മാത്രമേ ഇനി സാധ്യമായിരുന്നുള്ളൂ എന്നാൽ സാഹിത്യരംഗത്ത് പോലും റെസ്റ്റോറേഷൻ കാലഘട്ടത്തിലെ പഴയ മുറവിളി സാധ്യമല്ലായിരുന്നു അനുകമ്പ ഉണർത്താൻ വേണ്ടി പ്രത്യക്ഷത്തിൽ സ്വന്തം താല്പര്യങ്ങളെ അവഗണിക്കാനും ചൂഷിതരായ തൊഴിലാളി വർഗത്തിൻ്റെ മാത്രം താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് ഭൂഷ്വാസിക്കെതിരായ കുറ്റപത്രം തയ്യാറാക്കാനും പ്രഭുവർഗം നിർബന്ധിതമായി അങ്ങനെ തങ്ങളുടെ പുതിയ യജമാനെപ്പറ്റി പരിഹാസപ്പാട്ട് പാടിക്കൊണ്ടും ആസന്നമായ വിപത്തിനെക്കുറിച്ച് അയാളുടെ ചെവിയിൽ ദുരുദ്ദേശപൂർണ്ണമായ പ്രവചനങ്ങൾ മന്ത്രിച്ചുകൊണ്ടും അവർ പകവിട്ടാൻ തുടങ്ങി ഇതാണ് ഫ്യൂഡൽ സോഷ്യലിസം ഇങ്ങനെയാണ് ഫ്യൂഡൽ സോഷ്യലിസം ആവിർഭവിച്ചത് അത് പകുതി വിലാപമാണ് പകുതി പരിഹാസമാണ് പകുതി ഭൂതകാലത്തിൻ്റെ പ്രതിധ്വനിയാണ് പകുതി ഭാവിയെപ്പറ്റിയുള്ള ഭീഷണിയും ചിലപ്പോഴൊക്കെ അതിൻ്റെ രൂക്ഷവും സരസവും മൂർച്ചയേറിയതുമായ വിമർശനം വഴി ഭൂഷ്വാസിയുടെ ഹൃദയത്തിൻ്റെ മർമ്മത്തിൽ തന്നെ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിലും ആധുനിക ചരിത്രത്തിൻ്റെ ഗതി മനസ്സിലാക്കാനുള്ള തികഞ്ഞ കഴിവുകേട് നിമിത്തം അത് ഫലത്തിൽ എന്നും പരിഹാസ്യമായിരുന്നു ജനങ്ങളെ സ്വന്തം ഭാഗത്ത് അണിനിരത്താൻ വേണ്ടി നാടുവാഴി പ്രഭുക്കന്മാർ തൊഴിലാളികളുടെ പിച്ചപ്പാളയാണ് പതാകയ്ക്ക് പകരം മുമ്പിൽ പിടിച്ചത് പക്ഷേ ജനങ്ങൾ അവരുടെ കൂടെ ചേർന്നപ്പോഴെല്ലാം നാടുവാഴി പ്രബുദ്ധത്തിൻ്റെ പഴയ കുലച്ചിഹ്നങ്ങൾ അവരുടെ പിന്നാമ്പുറത്ത് കാണുകയാൽ തീര അനാദരവോടെ ഉറക്ക ചിരിച്ചുകൊണ്ട് അവരെ ഉപേക്ഷിക്കുകയാണുണ്ടായത് ഫ്രഞ്ച് ലജിസ്റ്റിമിസ്റ്റുകാരിൽ ഒരു വിഭാഗവും യുവ ഇംഗ്ലണ്ട് കക്ഷിക്കാരും ഇതേ കാഴ്ച പ്രദർശിപ്പിച്ചു തങ്ങളുടെ ചൂഷണ രീതി ഭൂഷ്വാസിയുടേതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തവും ഇന്ന് കാലഹരണം വന്നിട്ടുള്ളതുമായ സാഹചര്യങ്ങളിലും പരിസ്ഥിതികളിലുമാണ് പരിതസ്ഥിതികളിലുമാണ് നാടുവാഴി പ്രഭുക്കൾ ചൂഷണം നടത്തിയിരുന്നതെന്ന് അവർ വിസ്മരിക്കുന്നു തങ്ങളുടെ ഭരണത്തിൻ കീഴിൽ ആധുനിക തൊഴിലാളി വർഗം ഒരിക്കലും ഉണ്ടായിരുന്നില്ലെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരുടെ തന്നെ സാമൂഹ്യക്രമത്തിൻ്റെ അവശ്യ സന്തതിയാണ് ആധുനിക ഭൂക്ഷ്വാസി എന്ന് അവർ വിസ്മരിക്കുന്നു ഇത്രയും കഴിഞ്ഞാൽ പിന്നെ അവരുടെ വിമർശനത്തിൻ്റെ പിന്തിരിപ്പൻ സ്വഭാവത്തെ അവർ വളരെ കുറച്ച് മാത്രമേ മറച്ചുവെക്കുന്നുള്ളൂ പഴയ സാമൂഹ്യക്രമത്തെ വേരോടെ പിഴുതെറിയാൻ വിധിക്കപ്പെട്ട ഒരു വർഗം ഭൂഷ്വാഭരണത്തിൻ കീഴിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഭൂഷ്വാസിയുടെ പേരിലുള്ള അവരുടെ മുഖ്യമായ ആരോപണം ഒരു തൊഴിലാളി വർഗത്തെ സൃഷ്ടിക്കുന്നു എന്നതിലധികം വിപ്ലവകാരിയായ ഒരു തൊഴിലാളി വർഗത്തെ സൃഷ്ടിക്കുന്നു എന്നതിലാണ് അവർ ഭൂഷ്വാസിയെ പഴിക്കുന്നത് അതുകൊണ്ട് പ്രായോഗിക രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അവർ തൊഴിലാളി വർഗത്തിനെതിരായ എല്ലാ മർദ്ദന നടപടികൾക്കും കൂട്ടുനിൽക്കുന്നു അവർ വീമ്പിളക്കുന്നത് എന്തു തന്നെയായാലും നിത്യജീവിതത്തിൽ അവർ വ്യവസായ വൃക്ഷത്തിൽ നിന്നു ഉതിർന്നു വീഴുന്ന സ്വർണ്ണ ഫലങ്ങൾ പറക്കിയെടുക്കാനും കമ്പിളിയുടെയും പഞ്ചസാരയുടെയും വാറ്റുചാരായത്തിൻ്റെയും വ്യാപാരത്തിനായി സത്യവും സ്നേഹവും മാനവും വിൽക്കാനും മടിക്കുന്നില്ല പുരോഹിതൻ എന്നും ജന്മിയുടെ കൈചേർത്ത് പിടിച്ചു നടന്നിട്ടുള്ളതുപോലെ തന്നെ പൗരോഹിത്യ സോഷ്യലിസം എന്നും ഫ്യൂഡൽ സോഷ്യലിസത്തിൻ്റെ കൂടെയാണ് ക്രിസ്ത്യൻ സന്യാസത്തിനൊരു സോഷ്യലിസ്റ്റ് നിറം കൊടുക്കുന്നതിലും എളുപ്പമായി മറ്റൊന്നുമില്ല ക്രിസ്തുമതം മതം സ്വകാര്യ സ്വത്തിനേയും വിവാഹത്തെയും ഭരണകൂടത്തെയും അധിക്ഷേപിച്ചിട്ടില്ലേ ഇവയ്ക്ക് പകരം ദാനധർമാദികളും ദരിദ്രജീവിതവും ബ്രഹ്മചര്യവും ഇന്ദ്രിയ നിർഗ്രഹവും ആശ്രമവൃത്തിയും തിരുസഭാ മാതാവും വേണമെന്നത് പ്രസംഗിച്ചിട്ടില്ലേ പ്രഭുവിൻ്റെ ഹൃദയവേദനകളെ ശുദ്ധീകരിക്കാൻ പുരോഹിതൻ തളിക്കുന്ന തീർത്ഥജലം മാത്രമാണ് ക്രിസ്ത്യൻ സോഷ്യലിസം പെറ്റി ബൂഷ്വാ സോഷ്യലിസം ഫ്യൂഡൽ പ്രഭുവർഗം മാത്രമല്ല ഭൂഷ്വാസി നിമിത്തം നാശമടഞ്ഞത് ആ വർഗത്തിൻ്റെ ജീവിതോപാധികൾ മാത്രമല്ല ആധുനിക ബുർഷ്വാ സമുദായത്തിൻ്റെ അന്തരീക്ഷത്തിൽ വാടി നശിച്ചത് മധ്യകാലത്തെ സ്വതന്ത്ര നഗരവാസികളും ചെറുകിട കൃഷി ഉടമസ്ഥന്മാരുമാണ് ആധുനിക ഭൂഷ്വാസിയുടെ പൂർവികർ വ്യാവസായികമായും വ്യാപാരപരമായും കുറച്ചു മാത്രം വളർന്നിട്ടുള്ള രാജ്യങ്ങളിൽ ഉയർന്നു വരുന്ന ഭൂഷ്വാസിയോടൊപ്പം ഈ രണ്ട് വർഗങ്ങളും ഇന്ന് ജീവിച്ചു പോരുന്നുണ്ട് ആധുനിക നാഗരികത പൂർണ്ണമായി വളർന്നു കഴിഞ്ഞിട്ടുള്ള രാജ്യങ്ങളിൽ പുതിയൊരു പെറ്റി ഭൂഷ്വാ വർഗം രൂപം കൊണ്ടിട്ടുണ്ട് തൊഴിലാളി വർഗത്തിനും ഭൂഷ്വാസിക്കും ഇടയ്ക്ക് ആടിക്കളിക്കുകയും ഭൂഷ്വാ സമുദായത്തിൻ്റെ ഒരു അനുബന്ധമെന്നോണം സദാസ്വയം പുതുക്കുകയും ചെയ്യുന്ന ഒരു വർഗമാണിത് എന്നാൽ മത്സരത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഈ വർഗത്തിൽപ്പെട്ട വ്യക്തികൾ നിരന്തരം തൊഴിലാളി വർഗത്തിൻ്റെ അണികളിലേക്ക് പിടിച്ചു തള്ളപ്പെടുന്നുണ്ട് മാത്രമല്ല ആധുനിക വ്യവസായം വളർച്ച പ്രാപിക്കുന്നതോടുകൂടി ഇന്നത്തെ സമുദായത്തിലെ ഒരു സ്വതന്ത്ര വിഭാഗമെന്ന നിലയ്ക്ക് തങ്ങൾ തീരെ നശിച്ചു പോവുകയും വ്യവസായത്തിലും കൃഷിയിലും വ്യാപാരത്തിലും മറ്റും ആവശ്യമായ മേസ്ത്രിമാരും കാര്യസ്ഥന്മാരും പീഡികക്കാരും തങ്ങളുടെ സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്യുന്ന ആ സന്ദർഭം അടുത്തു വരുന്നത് അവർ കാണുക പോലും ചെയ്യുന്നുണ്ട് ജനസംഖ്യയുടെ പകുതിയിലും എത്രയോ കൂടുതൽ കൃഷിക്കാരായ ഫ്രാൻസിനെ പോലുള്ള രാജ്യങ്ങളിൽ ഭൂഷ്വാസിക്കെതിരായി തൊഴിലാളി വർഗത്തിൻ്റെ പക്ഷത്ത് ചേർന്ന എഴുത്തുകാർ ഭരണത്തിനെതിരായ അവരുടെ വിമർശനത്തിൽ കൃഷിക്കാരുടെയും ഇടത്തരക്കാരുടെയും മാനദണ്ഡം ഉപയോഗിച്ചു എന്നതും ഈ ഇടത്തര വർഗ്ഗങ്ങളുടെ നിലപാടിൽ നിന്നുകൊണ്ട് തൊഴിലാളി വർഗത്തിനു വേണ്ടി വാളെടുത്തു എന്നതും സ്വാഭാവികമായിരുന്നു അങ്ങനെയാണ് പെറ്റി ഭൂഷ്വാ സോഷ്യലിസം ആവിർഭവിച്ചത് ഫ്രാൻസിലെന്നപോലെ ഫ്രാൻസിലെന്നല്ല ഇംഗ്ലണ്ടിലും സിസ്മോണ്ടിയായിരുന്നു ഈ ചിന്താഗതിയുടെ നേതാവ് ഈ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാർ ആധുനിക ഉൽപാദന സാഹചര്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള വൈരുദ്ധ്യങ്ങളെ അതിതീക്ഷണതയോടെ വിശകലനം ചെയ്തു ധനശാസ്ത്രജ്ഞന്മാരുടെ കാപട്യം നിറഞ്ഞ ന്യായീകരണങ്ങളെ അവർ തുറന്നുകാട്ടി യന്ത്രവൽക്കരണത്തിൻ്റെയും തൊഴിൽ വിഭജനത്തിൻ്റെയും കുറച്ചുപേരുടെ കയ്യിൽ ഭൂമിയും മൂലധനവും കേന്ദ്രീകരിച്ചിട്ടുള്ളതിൻ്റെയും അമിതോൽപാദനത്തിൻ്റെയും പ്രതിസന്ധികളുടെയും വിനാശകരമായ ഫലങ്ങൾ അവർ അനിഷേധ്യമായി തെളിയിച്ചു ഇടത്തരക്കാരുടെയും കർഷകരുടെയും അനിവാര്യമായ നാശത്തിലേക്കും തൊഴിലാളി വർഗത്തിൻ്റെ കഷ്ടപ്പാടിലേക്കും ഉൽപാദനത്തിൻ്റെ രാജകാവസ്ഥയിലേക്കും സമ്പത്തിൻ്റെ വിതരണത്തിലെ അപ്രസ്പഷ്ടമായ അസമത്വങ്ങളിലേക്കും രാഷ്ട്രങ്ങൾ തമ്മിൽ നടത്തുന്ന സർവ്വസംഹാരകമായ വ്യാവസായിക യുദ്ധങ്ങളിലേക്കും പഴയ ധാർമ്മിക കെട്ടുപാടുകളുടെയും പഴയ കുടുംബ ബന്ധങ്ങളുടെയും പഴയ ദേശീയ ജനവിഭാഗങ്ങളുടെയും ശിഥിലീകരണത്തിലേക്കും അവർ വിരൽ ചൂണ്ടി പക്ഷേ സോഷ്യലിസത്തിൻ്റെ ഈ രൂപത്തിൻ്റെ ക്രിയാത്മകമായ ലക്ഷ്യം ഒന്നുകിൽ പഴയ ഉൽപാദന വിനിമയോപാധികളെയും അതോടൊന്നിച്ച് പഴയ സ്വത്തുടമാ ബന്ധങ്ങളെയും പഴയ സമുദായത്തെയും പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ ഇന്നത്തെ ഉൽപാദന വിനിമയോപാധികളെ പഴയ സ്വത്തുടമാബന്ധങ്ങളുടെ ഈ ഉപാധികൾ തകർത്തു കഴിഞ്ഞതും തകർക്കാതിരിക്കാൻ തരമില്ലാത്തതുമായ സ്വത്തുടമാബന്ധങ്ങളേതോ അവയുടെ ചട്ടക്കൂടിനുള്ളിൽ ഞെക്കി ഞെരുക്കി നിർത്തുക എന്നതാണ് രണ്ടായാലും അത് പിന്തിരിപ്പനും സാങ്കല്പികവുമാണ് അതിനാൽ അവസാന വാക്കുകൾ ഇവയാണ് ഫാക്ടറി തൊഴിൽ നടത്താൻ പണ്ടത്തെ ഗിൽഡുകൾ കൃഷിയിൽ ഗോത്രാധിപത്യ ബന്ധങ്ങൾ അവസാനം കടുത്ത ചരിത്ര വസ്തുതകൾ ആത്മവഞ്ചനയുടെ ഈ മത്തുപിടിച്ച ഫലങ്ങളെയെല്ലാം അടിച്ചിറക്കിയപ്പോൾ ഈ സോഷ്യലിസം നൈരാശ്യത്തിൻ്റെ ദയനീയമായ ഒരപസ്മാരവിദ്യയിൽ ചെന്ന് കലാശിച്ചു ജർമ്മൻ അഥവാ സോഷ്യലിസം ജർമ്മനിയിലെ ബുഷ്വാസി അവിടുത്തെ ഫ്യൂഡൽ സ്വേച്ഛാപ്രബുത്വവുമായി പോരാടാൻ തുടങ്ങുക മാത്രം ചെയ്തിരുന്ന സന്ദർഭത്തിലാണ് ഫ്രാൻസിലെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സാഹിത്യങ്ങൾ അധികാരത്തിലിരിക്കുന്ന ഭൂക്ഷാസിയുടെ സമ്മർദ്ദത്തിൻ കീഴിൽ ജന്മം കൊള്ളുകയും അധികാരത്തിനെതിരായുള്ള സമരത്തെ വെളിപ്പെടുത്തുകയും ചെയ്ത സാഹിത്യങ്ങൾ ജർമ്മനിയിലേക്ക് കടന്നു ചെന്നത് ജർമ്മൻ തത്വജ്ഞാനികളും തത്വജ്ഞാനികളാകാൻ ആഗ്രഹിക്കുന്നവരും സുന്ദരശൈലി പ്രണയികളും ഈ സാഹിത്യത്തെ ആവേശത്തോടെ ആശ്ലേഷിച്ചു പക്ഷേ ഈ സാഹിത്യം ഫ്രാൻസിൽ നിന്ന് ജർമ്മനിയിലേക്ക് കുടിയേറി ചെന്നപ്പോൾ അതോടൊന്നിച്ച് അവിടുത്തെ സാമൂഹ്യ സാഹചര്യങ്ങളും ജർമ്മനിയിലേക്ക് കുടിയേറുകയുണ്ടായില്ലെന്ന വസ്തുത അവർ വിസ്മരിച്ചു എന്നു മാത്രം ജർമ്മൻ സാമൂഹ്യ സ്ഥിതിഗതികളുമായി ഇടപഴകിയപ്പോൾ ഈ ഫ്രഞ്ച് സാഹിത്യത്തിൻ്റെ അടിയന്തരവും പ്രായോഗികവുമായ പ്രാധാന്യമെല്ലാം നഷ്ടപ്പെട്ടു അതിൻ്റെ വെറും സാഹിത്യവശം മാത്രം അവശേഷിച്ചു അങ്ങനെ പതിനെട്ടാം നൂറ്റാണ്ടിലെ ജർമ്മൻ തത്വജ്ഞാനികളുടെ ദൃഷ്ടിയിൽ ഒന്നാം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആവശ്യങ്ങളിൽ പ്രായോഗിക യുക്തിവാദത്തിൻ്റെ സാമാന്യ ആവശ്യങ്ങളിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല അവരുടെ ദൃഷ്ടിയിൽ ശുദ്ധമായ ഇച്ഛയുടെ സ്വാഭാവികമായ ഇച്ഛയുടെ പൊതുവിൽ പറഞ്ഞാൽ യഥാർത്ഥമായ മനുഷ്യ ഇച്ഛയുടെ നിയമങ്ങളായിരുന്നു വിപ്ലവകാരിയായ ഫ്രഞ്ച് ഭൂഷ്വാസിയുടെ ഇച്ഛയിൽ പ്രകടമായത് തങ്ങളുടെ പൗരാണികമായ ദാർശനിക ബോധത്തെ ഈ പുതിയ ഫ്രഞ്ച് ആശയങ്ങളുമായി പൊരുത്തപ്പെടുത്തുക അഥവാ സ്വന്തം ദാർശനിക വീക്ഷണം കൈവിടാതെ ഫ്രഞ്ച് ആശയങ്ങളെ പിടിച്ചെടുക്കുക ഇത്രമാത്രമാണ് ജർമ്മൻ എഴുത്തുകാർ ചെയ്തത് ഒരു വിദേശ ഭാഷയെ പരിഭാഷയിലൂടെ സ്വായക്തമാക്കുന്നത് അതേ രീതിയിലാണ് ഈ വെട്ടിപ്പിടുത്തവും നടന്നത് പൗരാണിക നിർമ്മിത സമുദായക്കാരുടെ ഇതിഹാസഗ്രന്ഥങ്ങളുടെ കയ്യെഴുത്ത് പ്രതികളിൽ ക്രിസ്ത്യൻ സന്യാസിമാർ കത്തോലിക്ക പുണ്യവാളന്മാരുടെ കഥയില്ലാത്ത ജീവചരിത്രങ്ങൾ എഴുതി ചേർത്തത് എങ്ങനെയാണെന്ന് എന്നത് സുവിദിതമാണ് എന്നാൽ ഫ്രഞ്ച് നിഷിദ്ധ സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ ജർമ്മൻ എഴുത്തുകാർ നേരെയേ മറിച്ചാണ് ചെയ്തത് അവർ ഫ്രഞ്ച് മൂലത്തിൻ്റെ ചുവടെ തങ്ങളുടെ സ്വന്തം ദാർശനിക വിഡ്ഢിത്തങ്ങൾ എഴുതി ചേർത്തു ഉദാഹരണം പറയുകയാണെങ്കിൽ പണത്തിൻ്റെ സാമ്പത്തിക ധർമ്മത്തെപ്പറ്റിയുള്ള ഫ്രഞ്ച് വിമർശനത്തിൻ്റെ ചുവടെ അവർ മനുഷ്യ സമുദായത്തിൻ്റെ അന്യവത്കരണം എന്നെഴുതി ഭരണകൂടത്തെ പറ്റിയുള്ള ഫ്രഞ്ച് വിമർശനത്തിൻ്റെ ചുവടെ സാമാന്യഗണത്തിൻ്റെ സ്ഥാനഭ്രംശം എന്നെഴുതി ചേർത്തു ഫ്രഞ്ചുകാരുടെ ചരിത്ര വിമർശനങ്ങളുടെ പിൻവശത്ത് ഈ ദാർശനിക പദപ്രയോഗങ്ങൾ എഴുതി എഴുതിവെച്ചതിന് കർമ്മമീമാംസ എന്നും സത്യ സോഷ്യലിസം എന്നും സോഷ്യലിസത്തിൻ്റെ ജർമ്മൻ ശാസ്ത്രമെന്നും സോഷ്യലിസത്തിൻ്റെ ദാർശനിക അടിസ്ഥാനം എന്നും അവർ നാമകരണം ചെയ്തു ഇങ്ങനെ ഫ്രഞ്ച് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സാഹിത്യത്വം നിശ്ശേഷം ഹതവീര്യമാക്കി പോരെങ്കിൽ ജർമ്മൻകാരൻ്റെ കയ്യിൽ കിട്ടിയതോടുകൂടി ഈ സാഹിത്യം ഒരു വർഗം മറ്റൊരു വർഗത്തിനെതിരായി നടത്തുന്ന സമരത്തെ പ്രകാശിപ്പിക്കാതായതുകൊണ്ട് ഫ്രഞ്ചുകാരൻ്റെ ഏകപക്ഷീയതയെ കീഴടക്കിയിരിക്കുന്നു എന്നും താൻ പ്രതിനിധാനം ചെയ്യുന്നത് സത്യമായ ആവശ്യങ്ങളെയല്ല സത്യത്തിൻ്റെ ആവശ്യങ്ങളെയാണെന്നും തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങളെയല്ല മനുഷ്യ സ്വഭാവത്തിൻ്റെ താല്പര്യങ്ങളെയാണെന്നും അയാൾ വിശ്വസിക്കാൻ ഇടയായി മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വർഗത്തിലും പെടാത്തതും യഥാർത്ഥമല്ലാത്തതും ദാർശനിക സങ്കല്പത്തിൻ്റെ മൂടൽ മഞ്ഞ് നിറഞ്ഞ ലോകത്തിൽ മാത്രം ജീവിക്കുന്നതുമായ സാമാന്യ മനുഷ്യൻ്റെ താല്പര്യങ്ങളെയാണെന്ന് അയാൾ വിശ്വസിക്കാൻ ഇടയായി സ്കൂൾ കുട്ടികൾക്ക് യോജിച്ച സ്വന്തം ജോലി കാര്യഗൌരത്തോടും പരിപാവനതയോടും കൂടി നിറവേറ്റുകയും വിലകെട്ട സ്വന്തം ചരക്കിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി മുറുവൈദ്യ മട്ടിൽ പ്രസംഗിക്കുകയും ചെയ്ത ഈ ജർമ്മൻ സോഷ്യലിസത്തിന് അതിൻ്റെ പാണ്ഡിത്യപരമായ നിഷ്കളങ്കത ക്രമേണ നഷ്ടപ്പെട്ടു ഫ്യൂഡൽ ദുഷ്പ്രഭുത്വത്തിനും സ്വേച്ഛാധിപത്യപരമായ രാജവാഴ്ചയ്ക്കുമെതിരായ ജർമ്മനിയിലെയും വിശേഷിച്ച് പ്രഷ്യയിലെയും ഭൂഷ്വാസിയുടെ സമരം അതായത് ലിബറൽ പ്രസ്ഥാനം കൂടുതൽ ആത്മാർത്ഥമായി തീർന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നേരിടാനും ലിബറലിസത്തിനും പ്രതിനിധി ഭരണത്തിനും ബുർഷ്വാ മത്സരത്തിനും ബുർഷ്വാ പത്രസ്വാതന്ത്ര്യത്തിനും സ്വാതന്ത്ര്യത്തിനും ബുർഷ്വാ നിയമനിർമ്മാണത്തിനും ബുർഷ്വാ സമത്വ സ്വാതന്ത്ര്യങ്ങൾക്കുമെതിരായി പരമ്പരാഗതമായ ശാപവചനങ്ങൾ വർഷിക്കുവാനും ഈ ബുർഷ്വാ പ്രസ്ഥാനം നിമിത്തം സർവ്വതും നഷ്ടപ്പെടാമെന്നല്ലാതെ യാതൊന്നും നേടാനില്ലെന്ന് ബഹുജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്താനും സത്യസോഷ്യലിസത്തിന് ആറ്റുനോറ്റുകൊണ്ടിരുന്ന അവസരം ഇതുമൂലം ലഭിച്ചു അതിൻ്റെ നിലനിൽപ്പിനാവശ്യമായ സാമ്പത്തിക സ്ഥിതികളോടും അതിനനുയോജ്യമായ രാഷ്ട്രീയ ഭരണഘടനയോടും കൂടിയ ഒരാധുനിക സമുദായം നിലനിൽക്കുന്നുണ്ടെന്ന അടിസ്ഥാനത്തിലാണ് ഫ്രഞ്ച് വിമർശനം ഉയർന്നുവന്നതെന്ന് അതിൻ്റെ ബാലിശ പ്രതിധ്വനി മാത്രമായ ജർമ്മൻ സോഷ്യലിസം സമയം വന്നപ്പോൾ മറന്നു കളഞ്ഞു പുരോഹിതന്മാരുടെയും പ്രൊഫസർമാരുടെയും നാട്ടുമുഖ്യന്മാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും അനുചര വൃന്ദത്തോടുകൂടിയ സ്വച്ഛാധിപത്യ ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിരുന്ന ഭൂഷ്വാസിക്കെതിരായി ഉപയോഗിക്കാനുള്ള സ്വാഗതാർഹമായ ഒരു ഒടിച്ചുകുത്തായി അതുപകരിച്ചു അക്കാലത്ത് നടന്ന ജർമ്മൻ തൊഴിലാളി വർഗത്തിൻ്റെ കലാപങ്ങളെ നേരിടാൻ ഇതേ ഗവൺമെൻ്റുകൾ തന്നെ ഉപയോഗിച്ച ചാട്ടവാറടികളുടെയും വെടിയുണ്ടകളുടെയും കൈപ്പേറിയ ഗുളികയ്ക്ക് ശേഷം ഇതും മാധുര്യമേറിയ ഒരു പര്യവസാനമായിരുന്നു ഇങ്ങനെ ഈ സത്യ സോഷ്യലിസം അന്നത്തെ ഗവൺമെൻ്റുകൾക്ക് ജർമ്മൻ ബൂർഷ്വാസിയോട് പോരാടാനുള്ള ഒരായുധമായി ഉപകരിച്ചപ്പോൾ തന്നെ അതൊരു പിന്തിരിപ്പൻ താൽപ്പര്യത്തെയാണ് ജർമ്മൻ ഫിലിസ്റ്റൈനുകളുടെ താൽപ്പര്യത്തെയാണ് നേരിട്ട് പ്രതിനിധാനം ചെയ്തത് ജർമ്മനിയിൽ നിലവിലുള്ള സ്ഥിതിഗതികളുടെ സാമൂഹ്യ അടിസ്ഥാനം പെറ്റി ബൂഷ്വാ വർഗമാണ് പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവശിഷ്ടമായ ഈ വർഗം പിന്നീട് പല രൂപത്തിലും കൂടെ കൂടെ തലപൊക്കിക്കൊണ്ടിരുന്നു ഈ വർഗത്തെ വച്ചുപുലർത്തുകയെന്നുവച്ചാൽ ജർമ്മനിയിലെ നിലവിലുള്ള സ്ഥിതിഗതികളെ വച്ചുപുലർത്തുക എന്നർത്ഥമാണ് ഊക്ഷാസിയുടെ വ്യാവസായികവും രാഷ്ട്രീയവുമായ ആധിപത്യം ഈ വർഗത്തിൻ്റെ മുമ്പിൽ നിസ്സംശയമായ വിനാശത്തിൻ്റെ ഭീഷണി ഉയർത്തി ഒരു ഭാഗത്ത് മൂലധന കേന്ദ്രീകരണത്തിൽ നിന്നും മറുഭാഗത്ത് വിപ്ലവകാരിയായ തൊഴിലാളി വർഗത്തിൻ്റെ ആവിർഭാവത്തിൽ നിന്നും ഉളവായതായിരുന്നു ആ ഭീഷണി സത്യ സോഷ്യലിസം സത്യസോഷ്യലിസം കല്ലുകൊണ്ട് ഈ രണ്ട് പക്ഷികളെയും കൊല്ലുമെന്ന് തോന്നി അതൊരു പകർച്ചവ്യാധി പോലെ പടർന്നു പിടിച്ചു വാഗ്ധോരണിയുടെ പുഷ്പങ്ങൾ തുന്നിപ്പിടിപ്പിച്ചതും നിർജീവ വികാരങ്ങളുടെ മഞ്ഞുതുള്ളികളിൽ മുക്കിയെടുത്തതുമായ ഊഹാപോഹ ചിലന്തിവലയുടെ പട്ടുടയാട എല്ലും തോലുമായി തീർന്നിട്ടുള്ള തങ്ങളുടെ ദയനീയ സനാതന സത്യങ്ങളെ കെട്ടിപ്പൊതിയാൻ ജർമ്മൻ സോഷ്യലിസ്റ്റുകൾ ഉപയോഗിച്ച അതേ ആധ്യാത്മിക പട്ടുടയാട അത്തരക്കാരായ പൊതുജനങ്ങൾക്കിടയിൽ അവരുടെ ചരക്കിൻ്റെ ചെലവ് വർദ്ധിപ്പിക്കാൻ അത്ഭുതകരമാം സഹായിച്ചു അതോടൊപ്പം പെറ്റി ബൂഷ ഫിലിസ്റ്റൈൻ വർഗത്തിൻ്റെ വാചകമടിക്കുന്ന പ്രതിനിധിയായി പ്രവർത്തിക്കുകയാണ് സ്വന്തം ധർമ്മമെന്ന് ജർമ്മൻ സോഷ്യലിസം അധികമധികം അധികം അംഗീകരിക്കുകയും ചെയ്തു ജർമ്മൻ രാഷ്ട്രമാണ് മാതൃരാഷ്ട്രമെന്നും അല്പനായ ഫിലിസ്റ്റൈനാണ് മാതൃകാ മനുഷ്യനെന്നും അത് പ്രഖ്യാപിച്ചു ഈ മാതൃകാ മനുഷ്യൻ്റെ അധമമായ എല്ലാ അല്പത്വത്തിനും അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിന് നേരെ വിപരീതമായി നിഗൂഢവും കൂടുതൽ ഉയർന്നതുമായൊരു സോഷ്യലിസ്റ്റ് വ്യാഖ്യാനം അത് നൽകി കമ്മ്യൂണിസത്തിൻ്റെ മൃഗീയമാംവിധം നശീകരണാത്മകമായ പ്രവണതകളെ നേരിട്ടെതിർക്കുകയും എല്ലാ വർഗസമരങ്ങളോടും അതിനുള്ള അതികഠിനവും നിഷ്പക്ഷവുമായ അവജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്യുകയെന്ന അങ്ങേയറ്റത്തെ നിലവരെ അത് പോയി കമ്മ്യൂണിസ്റ്റ് സാഹിത്യമെന്നും സോഷ്യലിസ്റ്റ് സാഹിത്യമെന്നും പേർ പറഞ്ഞ് ഇന്ന് ജർമ്മനിയിൽ പ്രചരിച്ചു വരുന്ന പ്രസിദ്ധീകരണങ്ങളിൽ അല്പം ചിലതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം നാറിപ്പുളിച്ചതും ചുണകെട്ടതുമായ ഈ സാഹിത്യശാഖയിൽ പെട്ടതാണ് യാഥാസ്ഥിതിക സോഷ്യലിസം അഥവാ ബൂർഷ സോഷ്യലിസം ബൂർഷ്വാ സമുദായത്തിൻ്റെ തുടർച്ചയായ നിലനിൽപ്പ് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ബൂർഷ്വാസിയിലൊരു വിഭാഗം സാമൂഹ്യമായ പരാതികൾ പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ധനശാസ്ത്രജ്ഞന്മാർ പരോപകാരികൾ മനുഷ്യസ്നേഹികൾ തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ സ്ഥിതി ഭേദപ്പെടുത്തുന്നവർ ധർമ്മസ്ഥാപന സംഘാടകർ ജന്തുഹിംസാ നിവാരണ സംഘക്കാർ മധ്യവർജനഭ്രാന്തന്മാർ എല്ലാ തരത്തിലും പെട്ട തട്ടിപ്പുകാരായ പരിഷ്കരണവാദികൾ എല്ലാം ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് മാത്രമല്ല ഈ രൂപത്തിലുള്ള സോഷ്യലിസത്തെ സമ്പൂർണ്ണ വ്യവസ്ഥകളായി രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സോഷ്യലിസ്റ്റ് രൂപത്തിൻ്റെ ദൃഷ്ടാന്തമായി നമുക്ക് പ്രൂഥോണിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ തത്വശാസ്ത്രം എടുക്കാം ആധുനിക സാമൂഹ്യ സ്ഥിതിഗതികളുടെ ഫലമായി സമരങ്ങളും ആപത്തുകളും കൂടാതെ അവയുടെ ഗുണങ്ങളെല്ലാം കിട്ടണമെന്നാണ് സോഷ്യലിസ്റ്റ് ഭൂഷാക്കളുടെ മോഹം നിലവിലുള്ള സമുദായക്രമത്തിലെ വിപ്ലവശക്തികളെയും ശിഥിലീകരണ ഘടകങ്ങളെയും ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഈ സ്ഥിതിവിശേഷം നിലനിർത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു തൊഴിലാളി വർഗമില്ലാത്ത ഒരു ബുഷ്വാസിക്ക് വേണ്ടിയാണ് അവർ ആശിക്കുന്നത് തങ്ങൾ പരമാധികാരികളായിട്ടുള്ള ലോകമാണ് ഏറ്റവും മെച്ചപ്പെട്ടിട്ടുള്ളതെന്ന് ഭൂഷ്വാസി സ്വാഭാവികമായും ധരിക്കുന്നു സുഖകരമായ ഈ ധാരണയെ ഭൂഷ്വാ സോഷ്യലിസം ഏതാണ്ട് സമ്പൂർണമായ ഒരു വിവിധ വ്യവസ്ഥകളാക്കി സുഖകരമായ ഈ ധാരണയെ ഭൂഷ്വാ സോഷ്യലിസം ഏതാണ്ട് സമ്പൂർണമായ വിവിധ വ്യവസ്ഥകളാക്കി വളർത്തിയിട്ടുണ്ട് ഇത്തരമൊരു വ്യവസ്ഥ നടപ്പാക്കണമെന്നും അങ്ങനെ പുതിയൊരു സാമൂഹ്യ എറിശലേമിലേക്ക് നേരിട്ട് മാർച്ച് ചെയ്യണമെന്നും അത് തൊഴിലാളി വർഗത്തോട് ആവശ്യപ്പെടുമ്പോൾ തൊഴിലാളി വർഗം നിലവിലുള്ള സമുദായത്തിൻ്റെ നാലതിരികളിൽ ഒതുങ്ങി നിൽക്കണമെന്നും ഭൂഷ്വാസിയെ സംബന്ധിച്ച എല്ലാ ഗർഹണീയ അഭിപ്രായങ്ങളും വലിച്ചെറിയണമെന്നും ആവശ്യപ്പെടുക മാത്രമാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് ഈ സോഷ്യലിസത്തിൻ്റെ ഇത്ര തന്നെ സംഘടിതമല്ലെങ്കിലും കൂടുതൽ പ്രായോഗികമായ രണ്ടാമതൊരു രൂപം വെറും രാഷ്ട്രീയമായ പരിഷ്കാരങ്ങൾ കൊണ്ടൊന്നും ഗുണമില്ലെന്നും ഭൗതിക ജീവിത സാഹചര്യങ്ങൾക്ക് സാമ്പത്തിക ബന്ധങ്ങൾക്ക് മാറ്റം വന്നാൽ മാത്രമേ മെച്ചമുള്ളൂ എന്നും കാണിക്കുന്നതിലൂടെ തൊഴിലാളി വർഗത്തിൻ്റെ കണ്ണിൽ എല്ലാ വിപ്ലവ പ്രസ്ഥാനങ്ങളെയും കരുതേച്ച് കാണിക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ സോഷ്യലിസത്തിൻ്റെ വിവക്ഷയിൽ ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തുക എന്നതിൻ്റെ അർത്ഥം ഉൽപ്പാദനത്തിൻ്റെ ഭൂഷ്വാ ബന്ധങ്ങളെ അവസാനിപ്പിക്കുകയല്ല അതിന് ഒരു വിപ്ലവം തന്നെ വേണമല്ലോ നേരെ മറിച്ച് ഈ ബന്ധങ്ങൾ തുടർന്ന് നിലനിർത്തിക്കൊണ്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ എന്നാണ് അതായത് മൂലധനവും അധ്വാനവും തമ്മിലുള്ള ബന്ധങ്ങളെ ഒരുവിധത്തിലും ബാധിക്കാത്തതും എന്നാൽ കവിഞ്ഞ വർഷം ഭൂഷ്വാ ഗവൺമെൻറ്റിൻ്റെ ചെലവ് ചുരുക്കാനും ഭരണനിർവഹണ ജോലിയെ ലഘൂകരിക്കാനും മാത്രം ഉതകുന്നതുമായ പരിഷ്കാരങ്ങൾ വെറുമൊരു അലങ്കാര ശബ്ദമായി തീരുമ്പോൾ മാത്രമാണ് ബൂഷ സോഷ്യലിസത്തിന് മതിയായ പ്രകടരൂപം ലഭിക്കുന്നത് സ്വതന്ത്ര വ്യാപാരം തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ ഗുണത്തിനു വേണ്ടി സംരക്ഷണ ചുങ്കങ്ങൾ തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ ഗുണത്തിനു വേണ്ടി ജയിൽ പരിഷ്കാരം തൊഴിലാളി വർഗത്തിൻ്റെ ഗുണത്തിനു വേണ്ടി ഇതാണ് ഭൂഷ്വാ സോഷ്യലിസത്തിൻ്റെ അവസാന വാക്ക് അതിൽ കാര്യമായി എടുത്തിട്ടുള്ള ഒരൊറ്റ വാക്ക് ഇതിനെ ഇങ്ങനെ ചുരുക്കി പറയാം ഭൂക്ഷ ഭൂക്ഷയായിരിക്കുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയാണ് ഭാഗം മൂന്ന് വിമർശന സാങ്കല്പിക സോഷ്യലിസവും കമ്മ്യൂണിസവും മഹത്തായ ഓരോ ആധുനിക വിപ്ലവത്തിലും ബബ്യോഫും മറ്റും ചെയ്തിട്ടുള്ളതുപോലെ തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ ആവശ്യങ്ങളെ എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സാഹിത്യത്തെ പറ്റിയല്ല ഞങ്ങളിവിടെ സൂചിപ്പിക്കുന്നത് ഫ്യൂഡൽ സമുദായത്തെ മറച്ചിട്ടുകൊണ്ടിരുന്ന ഘട്ടത്തിലെ സാർവത്രിക കോളിളക്കത്തിനിടയിൽ സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ തൊഴിലാളി വർഗം നടത്തിയ ആദ്യത്തെ പ്രത്യക്ഷ സംരംഭങ്ങൾ അവശ്യം പരാജയത്തിൽ കലാശിച്ചു ഇതിനുള്ള കാരണം തൊഴിലാളി വർഗത്തിൻ്റെ അവികസിത സ്ഥിതിയും അതിൻ്റെ മോചനത്തിനാവശ്യമായ സാമ്പത്തികോപാധികളുടെ അഭാവവും ആയിരുന്നു ഈ ഉപാധികൾ ഇനിയും സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടാണ് ഇരുന്നത് ആസന്നമായ ഭൂഷായുഗത്തിന് മാത്രമേ അവയെ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നുള്ളൂ തൊഴിലാളി വർഗത്തിൻ്റെ ഈ പ്രഥമ സംരംഭങ്ങളെ അനുഗമിച്ചുണ്ടായ വിപ്ലവ സാഹിത്യത്തിന് അവശ്യമൊരു പിന്തിരിപ്പൻ സ്വഭാവമുണ്ടായിരുന്നു ഏറ്റവും പ്രാകൃതമായ രൂപത്തിലുള്ള സാർവലൗകികമായ സർവസംഘ പരിത്യാഗവും സാമൂഹ്യ സമീകരണവുമാണ് അത് പഠിപ്പിച്ചത് സോഷ്യലിസ്റ്റെന്നും കമ്മ്യൂണിസ്റ്റെന്നും ശരിക്കു വിളിക്കാവുന്ന സിദ്ധാന്തങ്ങൾ അതായത് സാൻസിമോൺ ഫ്യൂറെ ഓവൻ തുടങ്ങിയവരുടെ സിദ്ധാന്തങ്ങൾ നിലവിൽ വരുന്നത് തൊഴിലാളി വർഗവും ഭൂഷ്വാസിയും തമ്മിലുള്ള സമരത്തിൻ്റെ മുൻവിവരിച്ച പ്രാരംഭഘട്ടത്തിലാണ് ഈ വ്യവസ്ഥകളുടെ സ്ഥാപകന്മാർ വർഗവൈരങ്ങളും നിലവിലുള്ള സാമൂഹ്യക്രമത്തിലെ ക്ഷയോന്മുഖ ശക്തികളുടെ പ്രവർത്തനവും കാണുന്നു എന്നത് പരമാർത്ഥമാണ് എന്നാൽ അന്ന് ശൈശയാവസ്ഥയിൽ മാത്രമായിരുന്ന തൊഴിലാളി വർഗം ചരിത്രപരമായ മുൻകൈയ്യോ സ്വതന്ത്രമായ എന്തെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമോ ഇല്ലാത്ത ഒരു വർഗമായിട്ടാണ് അവരുടെ കാഴ്ചയിൽ പെട്ടത് വർഗവൈരത്തിൻ്റെ വികാസം വ്യവസായത്തിൻ്റെ വികാസവുമായി ചുവടുപ്പിച്ച് നീങ്ങുന്നതുകൊണ്ട് അന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ തൊഴിലാളി വർഗത്തിൻ്റെ മോചനത്തിനാവശ്യമായ ഭൗതികോപാധികൾ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല ഒരു പുതിയ സാമൂഹ്യശാസ്ത്രത്തെയും പുതിയ സാമൂഹ്യ നിയമങ്ങളെയും തേടിപ്പോകുന്നു അതുകൊണ്ട് അവർ ഈ ഉപാധികളുടെ സൃഷ്ടിക്കാവശ്യമായ ഒരു പുതിയ സാമൂഹ്യ സാമൂഹ്യശാസ്ത്രത്തെയും പുതിയ സാമൂഹ്യ നിയമങ്ങളെയും തേടിപ്പോകുന്നു ചരിത്രത്തിൻ്റെ പ്രവർത്തനം അവർ സ്വന്തമായി കണ്ടുപിടിക്കുന്ന പ്രവർത്തനത്തിന് വഴങ്ങിക്കൊടുക്കണം ചരിത്രപരമായി സൃഷ്ടിക്കപ്പെടുന്ന മോചനോപാധികൾ സങ്കല്പിതങ്ങളായി ഉപാധികൾക്ക് വഴിമാറിക്കൊടുക്കണം ക്രമേണ സ്വമേധയാ വളരുന്ന തൊഴിലാളി വർഗത്തിൻ്റെ വർഗസംഘടന ഈ കണ്ടുപിടുത്തക്കാർ പ്രത്യേകം കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഒരു സമുദായത്തിൻ്റെ സംഘടനയ്ക്ക് വഴങ്ങണം തങ്ങളുടെ സാമൂഹ്യ പദ്ധതികൾക്ക് വേണ്ടി പ്രചാരവേല നടത്തുകയും അവ നടപ്പിൽ വരുത്തുകയും ചെയ്യുക ഇതുമാത്രമാണ് അവരുടെ സൃഷ്ടിയിൽ ഭാവി ചരിത്രത്തിൻ്റെ രത്ന ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന വർഗ്ഗമെന്ന നിലയ്ക്ക് തൊഴിലാളി വർഗത്തിൻ്റെ താൽപ്പര്യങ്ങളെ മുഖ്യമായും ശ്രദ്ധിക്കണമെന്ന ബോധത്തോടു കൂടിയാണ് അവർ അവരുടെ പദ്ധതികൾ രൂപീകരിച്ചിട്ടുള്ളത് ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന വർഗ്ഗമെന്ന നിലയ്ക്ക് മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി വർഗം നിലനിൽക്കുന്നുള്ളൂ വർഗസമരത്തിൻ്റെ അവികസിതാവസ്ഥയും അതുപോലെ സ്വന്തം പരിതസ്ഥിതികളും മൂലം തങ്ങളെ എല്ലാ വർഗവൈരങ്ങൾക്കും എത്രയോ ഉപരിയാണെന്ന് ഇത്തരം സോഷ്യലിസ്റ്റുകാർ സ്വയം കരുതുന്നു സമുദായാംഗങ്ങളിൽ ഓരോരുത്തരുടെയും ഏറ്റവും സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നവരുടെ പോലും സ്ഥിതി നന്നാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു തൽഫലമായി വർഗ്ഗവ്യത്യാസം നോക്കാതെ സമുദായത്തോടൊട്ടാകെ പോരാ ഭരണാധികാരി വർഗത്തോട് പ്രത്യേകിച്ചും അവർ അഭ്യർത്ഥിക്കുന്നു കാരണം തങ്ങളുടെ വ്യവസ്ഥ ജനങ്ങൾ ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ സാധ്യമായതിൽ ഏറ്റവും നല്ല സമുദായത്തിനുള്ള സാധ്യമായതിൽ ഏറ്റവും നല്ല പദ്ധതി അവർ അതിൽ എങ്ങനെ ദർശിക്കാതിരിക്കും അതുകൊണ്ട് അവർ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനത്തെയും എല്ലാ വിപ്ലവ പ്രവർത്തനത്തെയും നിരസിക്കുന്നു സമാധാനപരമായ മാർഗങ്ങൾ ഉപയോഗിച്ച് സ്വന്തം ലക്ഷ്യം നേടാമെന്നവർ ആഗ്രഹിക്കുന്നു പരാജയപ്പെടാതിരിക്കാൻ നിർവാഹമില്ലാത്ത ചെറു പരീക്ഷണങ്ങൾ നടത്തിയും മാതൃകാപരമായ പ്രവർത്തനത്തിൻ്റെ ബലം കൊണ്ടും ഈ പുതിയ സാമൂഹ്യ സുവിശേഷത്തിലേക്ക് വഴിതെളിക്കാൻ അവർ ശ്രമിക്കുന്നു തൊഴിലാളി വർഗം അപ്പോഴും വളരെ അവികസിതമായൊരു നിലയിൽ കഴിയുകയും സ്വന്തം നിലയെപ്പറ്റിയൊരു കാൽപ്പനിക ബോധം മാത്രം വച്ചുപുലർത്തുകയും ചെയ്യുന്ന കാലത്ത് ഭാവി സമുദായത്തെ സംബന്ധിച്ച് വരച്ചു കാട്ടുന്ന ഇത്തരം സാങ്കല്പിക ചിത്രങ്ങൾ സമുദായത്തെ പൊതുവിൽ പുതുക്കി പുതുക്കിപ്പണിയണമെന്നുള്ള ആ വർഗത്തിൻ്റെ നൈസർഗികമായ അഭിലാഷങ്ങൾക്ക് അനുരൂപമാണ് എന്നാൽ ഈ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധീകരണങ്ങളിൽ വിമർശനത്തിൻ്റെ ഒരംശവും അടങ്ങിയിട്ടുണ്ട് നിലവിലുള്ള സമുദായത്തിൻ്റെ എല്ലാ പ്രമാണങ്ങളെയും അവ എതിർക്കുന്നു അതുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ ഉത്ബുദ്ധതയ്ക്ക് ഏറ്റവും വിലപിടിച്ച സംഗതികൾ അവയിൽ നിറയെ ഉണ്ട് ഗ്രാമവും നഗരവും തമ്മിലുള്ള വ്യത്യാസത്തെയും കുടുംബത്തെയും സ്വകാര്യ വ്യക്തികളുടെ വേണ്ടി വ്യവസായം നടത്തുന്നതിനെയും കൂലി സമ്പ്രദായത്തെയും ഉച്ചാടനം ചെയ്യുക സാമൂഹ്യ മൈത്രി സ്ഥാപിക്കുക ഭരണകൂടത്തിൻ്റെ കർത്തവ്യങ്ങൾ ഉൽപ്പാദനത്തിൻ്റെ മേൽനോട്ടം വഹിക്കൽ മാത്രമായി മാറ്റുക മുതലായി അവയിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രായോഗിക നടപടികളെല്ലാം വർഗവൈര്യങ്ങളുടെ തിരോധാനത്തിലേക്ക് മാത്രമാണ് വിരൽ ചൂണ്ടുന്നത് അക്കാലത്ത് പൊട്ടിപ്പെടാൻ തുറങ്ങുക മാത്രം ചെയ്തിരുന്ന ഈ വൈരങ്ങളെ അവയുടെ അവ്യക്തവും നിർ അനിർവചിതവുമായ ആദ്യ രൂപങ്ങളിൽ മാത്രമേ ഈ പ്രസിദ്ധീകരണങ്ങൾ അംഗീകരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ തനി സാങ്കല്പിക സ്വഭാവത്തോട് കൂടിയതാണ് വിമർശനപരവും സാങ്കല്പികവുമായ സോഷ്യലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെ വിമർശനപരവും സാങ്കല്പികവുമായ ഈ സോഷ്യലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും പ്രാധാന്യത്തിന് ചരിത്ര വികാസവുമായി ഒരു വിപരീത ബന്ധമാണ് ഉള്ളത് ആധുനിക വർഗസമരം എത്രത്തോളം വളർന്ന് വ്യക്തരൂപം കൈക്കൊള്ളുന്നുവോ അത്രത്തോളം തന്നെ ആ സമരത്തിൽ നിന്ന് അയഥാർത്ഥമായി ഒഴിഞ്ഞു നിൽക്കുകയും അതിനെ അയഥാർത്ഥമായി എതിർക്കുകയും ചെയ്യുന്നതിന് യാതൊരു പ്രായോഗിക മൂല്യവും താത്വിക ന്യായീകരണവും ഇല്ലാതാകുന്നു അതുകൊണ്ട് ഈ വ്യവസ്ഥകളുടെ പ്രണേതാക്കൾ പല നിലയ്ക്കും വിപ്ലവകാരികളായിരുന്നെങ്കിൽ കൂടി അവരുടെ ശിഷ്യന്മാർ ഒന്നൊഴിയാതെ വെറും പിന്തിരിപ്പൻ സംഘങ്ങൾ രൂപീകരിക്കുകയാണ് ഉണ്ടായത് തൊഴിലാളി വർഗത്തിൻ്റെ പുരോഗമനപരമായ ചരിത്ര വികാസത്തിന് ഘടകവിരുദ്ധമായി അവർ തങ്ങളുടെ ഗുരുനാഥന്മാരുടെ മൂലപ്രമാണങ്ങളെ മുറുകെ പിടിച്ചു നിൽക്കുന്നു അതുകൊണ്ട് അവർ വർഗസമരത്തെ മരവിപ്പിക്കാനും വർഗവൈരങ്ങളെ അനുരഞ്ജിപ്പിക്കാനും ശ്രമിക്കുന്നു നീക്കുപോക്കില്ലാതെ ശ്രമിക്കുന്നു പരീക്ഷണം വഴി തങ്ങളുടെ സാങ്കല്പിക ലോകങ്ങൾ സാക്ഷാത്കരിക്കാമെന്ന് ഒറ്റപ്പെട്ട ഫലൻ സ്റ്റേറ്റുകൾ നിർമ്മിക്കുകയും ഹോം കോളനികൾ സ്ഥാപിക്കുകയും ഒരു ചെറു ഇക്കോറിയ പടുത്തുയർത്തുകയും ചെയ്യാമെന്ന് പുതിയ എറുഷലേമിൻ്റെ കൊച്ചു പതിപ്പുകൾ സ്ഥാപിക്കാമെന്ന് അവർ ഇപ്പോഴും സ്വപ്നം കാണുന്നു മാത്രമല്ല ഈ ആകാശ കോട്ടകൾ സാക്ഷാത്കരിക്കാൻ ഗൂഷാക്കളുടെ വികാരങ്ങളെയും മടിശീലയെയും അവർക്ക് ശരണം പ്രാപിക്കേണ്ടി വരുന്നു മുൻ വിവരിച്ച പിന്തിരിപ്പൻ അഥവാ യാഥാസ്ഥിതിക സോഷ്യലിസ്റ്റുകാരുടെ ഗണത്തിലേക്ക് അവർ ക്രമേണ അധപ്പതിക്കുകയും ചെയ്യുന്നു കൂടുതൽ വ്യവസൽ വ്യവസ്ഥാപിതമായ പാണ്ഡിത്യ ഗർവും തങ്ങളുടെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ അത്ഭുത സിദ്ധിയിലുള്ള ഭ്രാന്ത് പിടിച്ച അന്ധവിശ്വാസവും പിന്തിരിപ്പൻ സോഷ്യലിസ്റ്റുകാരിൽ നിന്ന് ഇവരെ വേർതിരിക്കുന്നു അതുകൊണ്ട് ഇവർ തൊഴിലാളി വർഗം നടത്തുന്ന എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും രൂക്ഷമായി എതിർക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കാരണം തങ്ങളുടെ പുതിയ സുവിശേഷത്തിലുള്ള അവിശ്വാസമാണെന്നത്രേ അവരുടെ അഭിപ്രായം ഇംഗ്ലണ്ടിലെ ഓവൻ പക്ഷക്കാരും ഫ്രാൻസിലെ ഫ്യൂറേ പക്ഷക്കാരും യഥാക്രമം ചാർട്ടിസ്റ്റ് പ്രസ്ഥാനക്കാരെയും റിഫോമിസ്റ്റ് പ്രസ്ഥാനക്കാരെയും എതിർക്കുന്നു ഭാഗം നാല് നിലവിലുള്ള വിവിധ പ്രതിപക്ഷ പാർട്ടികളോടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് ഇംഗ്ലണ്ടിലെ ചാർട്ടിസ്റ്റ് പ്രസ്ഥാനക്കാർ അമേരിക്കയിലെ കാർഷിക പരിഷ്കരണവാദികൾ തുടങ്ങിയ നിലവിലുള്ള തൊഴിലാളി വർഗ പാർട്ടികളും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള ബന്ധം രണ്ടാമധ്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ അടിയന്തര ലക്ഷ്യങ്ങൾ നേടാനും അവരുടെ താൽക്കാലിക താൽപ്പര്യങ്ങൾ നടപ്പാക്കാനും വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ പൊരുതുന്നു എന്നാൽ വർത്തമാനകാലത്തെ പ്രസ്ഥാനത്തിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാവിയെയും അവർ പ്രതിനിധാനം ചെയ്യുകയും കാത്തുരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഫ്രാൻസിൽ യാഥാസ്ഥിതികരും സമൂല പരിവർത്തനവാദികളുമായ ബുൽഷ്വാസിക്കെതിരായി കമ്മ്യൂണിസ്റ്റുകാർ സോഷ്യൽ ഡെമോക്രാറ്റ് കക്ഷിയുമായി സഖ്യമുണ്ടാക്കുന്നു പക്ഷേ മഹത്തായ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പൈതൃകമെന്നോണം കൈമാറി വന്നിട്ടുള്ള വാക്കുകളുടെയും വ്യാമോഹങ്ങളുടെയും കാര്യത്തിൽ വിമർശനപരമായൊരു നിലപാടെടുക്കാനുള്ള അവകാശം കമ്മ്യൂണിസ്റ്റുകാർ കൈവിടുകയുമില്ല സ്വിറ്റ്സർലൻഡിൽ അവർ റാഡിക്കൽ കക്ഷിയെ അനുകൂലിക്കുന്നു പക്ഷേ ആ കക്ഷിയിൽ വിരുദ്ധ ശക്തികൾ ഭാഗികമായി സോഷ്യൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകാരും ഭാഗികമായി റാഡിക്കൽ ഭൂഷകളും അടങ്ങിയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം അവർ വിസ്മരിക്കുന്നില്ല ദേശീയ മോചനത്തിനുള്ള പ്രാഥമികമായ ഉപാധി എന്ന നിലയിൽ കാർഷിക വിപ്ലവത്തിൽ ഊന്നിപ്പറയുന്ന പാർട്ടിയെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ ക്രാക്കോവിലെ സായുധ വിപ്ലവം ഇളക്കിവിട്ട പാർട്ടിയെയാണ് പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റുകാർ പിന്താങ്ങുന്നത് സ്വേച്ഛാധിപത്യപരമായ രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ ദുഷ്പ്രഭുത്വത്തിനും സ്വേച്ഛാധിപത്യപരമായ രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ ദുഷ്പ്രഭുത്വത്തിനും പെറ്റി ഭൂഷ്വാസിക്കുമെതിരായി വിപ്ലവകരമായ രീതിയിൽ ജർമ്മനിയിലെ ഭൂഷ്വാസി എപ്പോഴെല്ലാം പ്രവർത്തിക്കുന്നുവോ അപ്പോഴെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ അവരോടൊപ്പം പോരാടുന്നു എന്നാൽ ഭൂഷ്വാസിക്ക് ആധിപത്യം കിട്ടുന്നതോടുകൂടി നിലവിൽ വരുത്താതിരിക്കാൻ നിർവാഹമില്ലാത്ത സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഉടൻ തന്നെ ഭൂഷ്വാസിക്കെതിരായി അത്രയും ആയുധങ്ങളാക്കി മാറ്റാനും ജർമ്മനിയിൽ പിന്തിരിപ്പൻ വർഗങ്ങൾ നിലംപതിച്ചു കഴിഞ്ഞാൽ ഉടനടി ഭൂഷ്വാസിക്കെതിരായ പോരാട്ടം ആരംഭിക്കാനും വേണ്ടി ഭൂഷ്വാസിയും തൊഴിലാളി വർഗവും തമ്മിലുള്ള വർഗവൈര്യത്തെക്കുറിച്ച് സാധ്യമായത്ര ഏറ്റവും വ്യക്തമായ ബോധം തൊഴിലാളി വർഗത്തിലുണ്ടാക്കുന്നതിന് അവർ അനവരതം പ്രവർത്തിക്കും യൂറോപ്യൻ നാഗരികതയുടെ കൂടുതൽ വികസിച്ച സാഹചര്യങ്ങളിലും പതിനേഴാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെയും പതിനെട്ടാം നൂറ്റാണ്ടിലെ ഫ്രാൻസിലെയും തൊഴിലാളി വർഗത്തേക്കാൾ എത്രയോ അധികം വളർന്നിട്ടുള്ള ഒരു തൊഴിലാളി വർഗത്തിൻ്റെ കൂടിയും നടക്കുമെന്നുറപ്പിക്കാവുന്ന ഒരു ബുർഷ വിപ്ലവത്തിൻ്റെ വക്കത്ത് ജർമ്മനി എത്തിച്ചേർന്നിരിക്കുന്നതുകൊണ്ടും ജർമ്മനിയിലെ ബുർഷാ വിപ്ലവം അതേ തുടർന്ന് ഉടനടി ഉണ്ടാകുന്ന തൊഴിലാളി വർഗ വിപ്ലവത്തിൻ്റെ നാന്തി എന്നതുകൊണ്ടും കമ്മ്യൂണിസ്റ്റുകാർ തങ്ങളുടെ ശ്രദ്ധ പ്രധാനമായും ജർമ്മനിയിൽ കേന്ദ്രീകരിക്കുന്നു ചുരുക്കത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ എല്ലായിടത്തും നിലവിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ ക്രമങ്ങൾക്കെതിരായ എല്ലാ വിപ്ലവ പ്രസ്ഥാനങ്ങളെയും പിന്താങ്ങുന്നു ഈ പ്രസ്ഥാനങ്ങളിലെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റുകാർ ആ സമയത്ത് പ്രസ്ഥാനം എത്രത്തോളം വളർന്നു എന്ന് നോക്കാതെ സ്വത്തുടമയുടെ പ്രശ്നത്തെ പ്രമുഖ പ്രശ്നമായി മുന്നോട്ട് കൊണ്ടുവരുന്നു അവസാനമായി അവർ എല്ലാ രാജ്യങ്ങളിലുമുള്ള ജനാധിപത്യ പാർട്ടികൾ തമ്മിൽ യോജിപ്പും ധാരണയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് എല്ലായിടത്തും പരിശ്രമിക്കുക സ്വാഭിപ്രായങ്ങളെയും ലക്ഷ്യങ്ങളെയും മൂടി വയ്ക്കുന്നതിനെ കമ്മ്യൂണിസ്റ്റുകാർ വെറുക്കുന്നു നിലവിലുള്ള സാമൂഹ്യോപാധികളെ ആകെ ബലം പ്രയോഗിച്ച് മറിച്ചിട്ടാൽ മാത്രമേ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനാവൂ എന്നവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നു കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെ ഓർത്ത് ഭരണാധികാരി വർഗങ്ങൾക്കിടിലം കൊള്ളട്ടെ തൊഴിലാളികൾക്ക് സ്വന്തം ചങ്ങലക്കെട്ടുകളല്ലാതെ മറ്റൊന്നും നഷ്ടപ്പെടാനില്ല അവർക്ക് നേടാനോ ഒരു ലോകം ഉണ്ട് താനും തൊഴിലാളികളെ സംഘടിക്കുവിൻ